ഈ വേദിയിൽ ആദിക്ഷ്യമരുളുന്ന ബഹുമാനപ്പെട്ട മാനേജർ ബഷീറുടെ റെക്കോർഡ്. ഇന്നത്തെ നമ്മുടെ അതിഥിയും എടരിക്കോട് പി കെ എമ്മും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി കെ എമ്മും കുടുംബത്തിൻ്റെ ഒരംഗം കൂടിയായിട്ടുള്ള പ്രതിഭാധനായിട്ടുള്ള ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി അവർകളെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ കുട്ടി അഹമ്മദ് കുട്ടി അവരുടെ സ്കൂളിലെ രക്ഷാകർത്തൃ സമിതിയുടെ ഭാരവാഹികൾ പ്രിൻസിപ്പൽ എച്ച് എം മുൻ എച്ച് എം വിവിധ വിഭാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികൾ അതിലേറെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായി ഈ ഹാളിൽ എത്തിയിരിക്കുന്ന പ്രതിഭകളായ കുട്ടികളെ അവർക്ക് നേതൃത്വം നൽകിയ റിസൾട്ട് ഇംപ്രൂവ്മെൻ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സഹപ്രവർത്തകർ 42 വർഷം പിന്നിടുന്ന എടരിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നമ്മുടെ ഈ വിദ്യാലയം അതിൻ്റെ എക്കാലത്തെയും റെക്കോർഡ് നേട്ടത്തിലെത്തിയിരിക്കുന്ന പൂർവ്വസൂരികളായ ഇതിൻ്റെ സ്ഥാപകർ ലക്ഷ്യം വെച്ച അവർ സ്വപ്നം കണ്ട ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിട്ട് ഇന്ന് വർത്തമാനകാലത്ത് നമുക്ക് ഉദാഹരിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് പി കെ എം എം എത്തി നിൽക്കുന്ന സുന്ദരമായ ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പൂഴിക്കൽ ഇബ്രാഹിമാജി എന്ന ഡോക്ടർ പി ഇബ്രാഹിമാജി ഇതിൻ്റെ സ്ഥാപകനായിട്ട് ഈ നാടിന് സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹത്തെ സ്മരിക്കുന്നതിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റേത് ഉൾപ്പെടെയുള്ള സ്വപ്ന സാക്ഷാത്കാര വേളയിൽ 633 വിദ്യാർത്ഥികളെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ആ സുന്ദര നിമിഷത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ ചടങ്ങ് ഒന്നാം ഘട്ടം ഈ വേദിയിൽ ഇവിടെ ആരംഭിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമായ ചടങ്ങ്. ഈ വേളയിൽ നമ്മുടെ അതിഥിയായി എത്തിയ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി സാഹിബ് സാറിനെ ഈ പ്രതിഭ തെളിയിച്ച കുട്ടികളെ അനുമോദിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഏറെ സംതൃപ്തി നൽകുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ എല്ലാവർക്കും സുപരിചിതനാണ് സമദാനി സാറ്. ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് മുഴുവനും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ഏറെ പ്രിയങ്കരനും സുപരിചിതനുമായ ഒരാള്, ഒരു പ്രഭാഷകൻ എന്ന് ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയുന്നുണ്ടാകും. പക്ഷേ പ്രതിഭാ സംഗമം എന്ന നിലയ്ക്ക് ഇന്നത്തെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ തികച്ചും പ്രതിഭാധനനായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. നമുക്കറിയാം പല ആളുകൾക്കും അറിയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസം അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടാത്ത ഒരു കാലത്ത് 10-42 വർഷങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ റിസൾട്ട് വന്നപ്പോൾ BA 1st റാങ്ക്കാരനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന പ്രിയപ്പെട്ട സമദാനി സാറാണ് ഈ വേദിയിലിരിക്കുന്നത്. 1st റാങ്ക്കാരനായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MA 2nd റാങ്ക്കാരൻ MPhil വിദ്യാർത്ഥിയായി മികവ് തെളിയിച്ച പ്രതിഭാധനനായ ഒരു വിദ്യാർത്ഥി. അതിലപ്പുറം ബിരുദാനന്തര ബിരുദത്തോടൊപ്പം LLB-ക്കാരനാണ് പ്രിയപ്പെട്ട സമദാനി സാർ. അതിലൊക്കെ അപ്പുറം ഈ അടുത്ത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചു കാണും, പല ആളുകളും ചോദിക്കുന്നു സമദാനി സാറിന് ഡോക്ടറേറ്റ് ഇല്ലായിരുന്നോ എന്ന്. അപ്പൊ ആളുകൾക്ക് മനസ്സിൽ നിന്നോ സമദാനി സാറിന് ഡോക്ടറേറ്റ് ഉണ്ട്.
പക്ഷേ അദ്ദേഹം ഒരു തീസിസ് സമർപ്പിച്ച് ഫിലോസഫിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ അടുത്ത് നേടിയ ഡോക്ടറേറ്റ് ഒരു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് സമദാൻ സാറിൻ്റെ ഡോക്ടറേറ്റ് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടറേറ്റ് നേടിയ എത്രയോ ആളുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ സമദാൻ സാറിൻ്റെ ഡോക്ടറേറ്റ് ഈ സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന് അദ്ദേഹത്തെ ഇരുത്തി ഒരുപാട് പറയുകയല്ല എന്നാലും പുതിയ തലമുറയ്ക്ക് പുതിയ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നു എന്ന് മാത്രം ഒരു ആള് ഡോക്ടറേറ്റ് എടുക്കുമ്പോഴേ ഒരു നിശ്ചിതമായ വിഷയത്തിന് ആസ്പദമാക്കിയിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ തീസിസ് യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച് അതിന് ഗൈഡും അതിൻ്റെ കോ ഗൈഡും ഒക്കെ ആയ ആളുകൾ മാർക്കിട്ട് അതിനെ ആ ഒരു തീസിസിന് അംഗീകാരം നൽകിക്കൊണ്ട് ഒരു ഡീലിറ്റ് നൽകുന്നു എന്നുള്ളതാണ് ഡോക്ടറേറ്റ് പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി പഠിച്ചതല്ല എന്നുള്ളതാണ് ആ ഡോക്ടറേറ്റിൻ്റെ പ്രത്യേകത ജീവിതകാലം മുഴുവനും നമുക്ക് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേൾക്കുന്ന പ്രഭാഷണത്തിലൊക്കെ ഒരു ചരിത്ര വിദ്യാർത്ഥിയായ എന്ന് പറയാത്ത പ്രഭാഷണങ്ങൾ വളരെ ചുരുക്കമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പഠിക്കാതെ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടും പഠിച്ച കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകിക്കൊണ്ടും ജീവിക്കുന്ന ഉദാഹരണമാണ് പ്രിയപ്പെട്ട സമദാൻ സാർ അതിൻ്റെ ഇടയിൽ ഒരു ഡോക്ടറേറ്റ് എന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് ഡീലിറ്റുകൾ നൽകാനും ഒരുപാട് ഡോക്ടറേറ്റുകൾ നൽകാനുമുള്ള എത്രയോ വിവരവും അത് അഗാധമായ പാണ്ഡിത്യവും ഉണ്ട് എന്ന് ഈ വേദിയിൽ സ്മരിക്കുകയാണ് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോഴേ കഴിഞ്ഞ ആഴ്ച പി കെ എം എച്ച് എസിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തീയതികൾക്ക് ക്ഷാമമുണ്ടായപ്പോൾ എന്നാലും പി കെ എം എച്ച് എസിലേക്ക് എനിക്ക് വരണം അതോടൊപ്പം തന്നെ ഡോക്ടർ പി ഇബ്രാഹിം ആജിയുടെ അനുസ്മരണ പരിപാടി കൂടെ നടക്കുമ്പോഴേ ഇബ്രാഹിം ആജിയുടെ ഒരു സഹയാത്രികൻ കൂടിയായിരുന്ന വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ യുവ നേതാവായിരിക്കുമ്പോൾ ഇബ്രാഹിം ആജിയുടെ ഒരു സഹയാത്രികൻ കൂടിയായിരുന്ന അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വേദിയിലെത്താൻ അതിന് സഹായിക്കുകയും ചെയ്ത ഈ ഒരു സുന്ദര നിമിഷം അന്വർത്ഥമാണ് ഈ ഈ ഒരു വേള നമ്മുടെ ഈ പ്രതിഭകളായിരിക്കുന്ന ആളുകൾ മുന്നിലിരിക്കുമ്പോൾ കുട്ടികളിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളും പ്രതിഭയാകണമെന്ന് റിസൾട്ട് ഇംപ്രൂവ്മെൻ്റ് കമ്മിറ്റിയും ആഗ്രഹിച്ചു അതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പുതിയ കുട്ടികൾക്ക് വേണ്ടി അറിയിക്കുകയാണ് നമുക്കറിയാം മതവും രാഷ്ട്രീയവും ഒക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനും അല്ലെങ്കിൽ രണ്ട് ചേരികളാക്കാനും ഒരു ആളുകൾ ഒരാൾ അങ്ങോട്ട് തെറി വിളിക്കാനും സോഷ്യൽ മീഡിയ വഴി ഫൈറ്റ് ചെയ്യാനും ഒക്കെ ഈ രണ്ട് കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും യോജിപ്പിൻ്റെ കണ്ണികളെ അത് എത്ര സരസമായിട്ട് എത്ര സുന്ദരമായിട്ട് ആളുകൾക്ക് മതത്തോട് ഇഷ്ടം തോന്നുന്ന വിധം എല്ലാ മതത്തിൻ്റെയും നന്മകളെ ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള വലിയ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമദാൻ സാറിനെ സർവവിധ ആദരവോടും കൂടിയിട്ട് ഈ എളിയ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിനുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട മാനേജർ പി കെ എം കുടുംബത്തിൻ്റെ ഒരു എളിയ ഉപഹാരം ഈ വേദിയിൽ വെച്ച് മാനേജർ സമദാൻ സാറിന് സമ്മാനിക്കുന്നു താങ്ക് യു സർ അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മാനേജർ ഒരുപക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സ്കൂളിൽ വരാത്ത വിദ്യാർത്ഥികൾ എന്ന നിലക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സാധാരണ ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ മാനേജർ അധ്യാപകരെ പോസ്റ്റ് ചെയ്ത് അവരുടെ നിയമന അംഗീകാരം വാങ്ങിച്ചു കൊടുത്ത് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഗൾഫിലിരുന്ന് നിയന്ത്രിക്കുന്ന ഒരുപാട് മാനേജർമാരെ നമ്മൾ കാണാറുണ്ട് ഇവിടുത്തെ അധ്യാപകർ വരുന്നതിന് മുമ്പേ സ്കൂളിലെത്തി അധ്യാപകർ ക്ലാസ്സിൽ പ്രെയറിൻ്റെ മുന്നേ എത്തണമെന്ന് സ്റ്റാഫ് മീറ്റിങ്ങിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനായിട്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ചെന്ന് അവരുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു മാനേജർ
ഇവിടുത്തെ നോൺ ടീച്ചിങ് ഉൾപ്പെടെയുള്ള ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപക അനധ്യാപക രക്ഷാകർത്താക്കൾക്കിടയിലും അവരുടെ ഒക്കെ വേഷം ധരിച്ച് പ്യൂണോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്യൂണാണ്. ഇവിടുത്തെ പി ടി എക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പി ടി എ ആണ്. കുട്ടികളുടെ കൂടെ ആകുമ്പോൾ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ സർവവിധ മേഖലയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈ വലിയ പ്രസ്ഥാനത്തെ വിദ്യാഭ്യാസ പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ ഒരു കലാക്ഷേത്രമെന്ന നിലക്ക് പതിറ്റാണ്ടുകളായി കലാ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധ ചെലുത്തുന്ന ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മാനേജർ ബഷീർ സാറിനെ ഈ ഔപചാരികമായിട്ട് മാത്രം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് എല്ലാവിധ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട കുട്ടി അമുദ് കുട്ടി സാറ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട നാസർ അഡരിക്കോട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും അസാന്നിധ്യത്തിൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ഷാഫി സാർ, പന്തക്കൻ കാതറാജി പി ടി എ പ്രസിഡന്റ്, അദ്ദേഹം ചില ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട പോക്കാട്ട് മജീദ് സാഹിബ്, പന്തക്കൻ ഖാദർ സാഹിബ്, എം കെ തോട്ടുങ്ങൽ ഉൾപ്പെടെയുള്ള പി ടി എ ഭാരവാഹികളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് മെമ്പർമാർ സി സിറാജുദ്ദീൻ, സി ടി അഷ്റഫ്, ഹെഡ്മിസ്ട്രസ് എം ജി ഗൗരി, മുൻ എച്ച് എം, ഈ നേട്ടങ്ങൾക്ക് കൂടെ നിന്ന് നയിച്ച കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തിട്ടുള്ള കെ അബ്ദുൽ അസീസ് സാർ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി എച്ച് എം സി കെ പത്മരാജ്, പ്രമോദ് വാഴങ്കര, കെ ലീന, ഈ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് 633 കുട്ടികൾക്ക് മെമ്മൻഡോസ് സംഭാവനയായിട്ട് അദ്ദേഹം അവരുടെ ഒരു ഒരു പിന്നെ അകമറി അറിഞ്ഞ മനസ്സറിഞ്ഞ ഒരു സമ്മാനമായിട്ട് 633 കുട്ടികൾക്കും മെമെൻറ്റോസ് വിതരണം ചെയ്യുന്ന അതിൻ്റെ സ്ഥാപന ഉടമ കൂടിയായിട്ടുള്ള കെ പി സെമീർ 90+ എന്ന സ്ഥാപനത്തിൻ്റെ സെമീർ ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത എൻ ആർ അക്കാഡമിയുടെ ഡയറക്ടർ എൻ ആർ സാർ ഇവരെയൊക്കെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെ ഈ പ്രിയപ്പെട്ട കുട്ടികളെ ഈ ഒരു വലിയ നേട്ടത്തിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടെ നിന്ന് അയച്ച പ്രിയപ്പെട്ട അമീർ അലി സാർ, എല്ലാ റിസൾട്ട് ഇംപ്രൂവ്മെൻ്റ് കമ്മിറ്റി അംഗങ്ങളെയും പ്രിയപ്പെട്ട രക്ഷാകർത്ത അംഗങ്ങളെയും അതിലുപരിയായിട്ട് ഇന്നത്തെ ഈ പി ഇബ്രാഹിമാജി അനുസ്മരണ സമ്മേളനത്തിന് വളരെ താല്പര്യത്തോടു കൂടിയിട്ട് തൻ്റെ തങ്ങളുടെ പിതാവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഓർക്കുന്ന ചടങ്ങിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള അബ്ദുൽ അസീസ് സാറ്, ഇസ്മായിൽ സാറ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പുത്രനും പി കെ എം എച്ച് എസിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിട്ടുള്ള ഡോക്ടർ സിറാജ് ഉൾപ്പെടെയുള്ള ആളുകൾ, പി കെ എം കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും, എല്ലാ ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കണം, മുഴുവൻ ആളുകളെയും, റിസപ്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മാനേജറെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനാണ്, ആദരണീയനാണ്. പാർലമെന്റിൽ ഗർജിക്കുന്ന സിംഹമാകാൻ വേണ്ടി മലപ്പുറം പാർലമെന്റിൽ നിന്നും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കൂടെ നമ്മൾ ഡൽഹിക്ക് പറഞ്ഞയച്ച എം പി ആണ് അദ്ദേഹം. ജീവിതകാലം മുഴുവനും എം പി ആണ് എന്ന് എനിക്ക് തോന്നുന്നത് പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എം പി അബ്ദുസമദ് സമദാനി എം പി എന്ന, പക്ഷെ ഇപ്പൊ ഞങ്ങൾ പറയുന്നു ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി എന്ന്. ഒരുപാട് നീണ്ടി പോകുന്നുണ്ട് സർ ഇത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മലപ്പുറം ജില്ല പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് മലബാറില് ഒരുപാട് സമരങ്ങളും ത്യാഗങ്ങളും മരണങ്ങളും കഷ്ടപ്പാടുകളും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അക്ഷരവൈരികളായിരുന്ന ഒരു കാലഘട്ടത്തിൽ മലബാർ എന്ന ഈ മലപ്പുറം ജില്ലയും കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗങ്ങളും പാലക്കാടെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന കാലത്ത് അണ്ണാദുരേ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു സംഘടിത ശക്തികളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് 10-14 എം എൽ എമാരുണ്ടായി.
ആ എം എൽ എമാരവിടെ അന്നത്തെ ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്തു, നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണോ, നിങ്ങൾക്ക് എന്ത് തരണം, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രൗണ്ടിലേക്ക് പോകാം. അധ്യാപകരായാലും കുട്ടികളായാലും വളരെ സൂക്ഷ്മതയോടുകൂടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്ലാസ്സാണിത്. ആദരിക്കുന്ന ചടങ്ങ് മാത്രമല്ല, നാളെ ചരിത്രം സാക്ഷി. ഒരണുമണി തൂക്കം ഈ ചരിത്രത്തിൻ്റെ വിഭജിച്ച് ഭരിക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടും കൊണ്ട് പോയിട്ട് ആരെങ്കിലും ഈ ചരിത്രത്തെ മാറ്റി തിരുത്തുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് ലോകത്തിനോട് വിളിച്ച് പറയാൻ വേണ്ടി ഡൽഹിയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചതാണ്. അത് കേൾക്കാൻ സൂക്ഷ്മതയോടുകൂടെ ഈ കുട്ടികൾ കാത്തിരിക്കുകയാണ്. അന്ന് ഗവൺമെന്റിൽ അവര് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സ്ഥാനമാനങ്ങളാണ് വേണ്ടത് എന്ന്. അന്ന് എറണാടിലെ വെള്ളുമനാടിലെ കക്ഷി രാഷ്ട്രീയത്തിനും മതേതര ശക്തിയോടുകൂടെ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, ഫാറൂഖ് കോളേജ്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ അൽ ഫാറൂഖിൻ്റെ നാമധേയത്തിൽ ഞങ്ങൾക്ക് ആ ഫാറൂഖ് കോളേജിന് അംഗീകാരം തരണമെന്നാണ്. ഞാൻ ആ സംഭവം ഇവിടെ വിവരിക്കാൻ കാരണം, സമദാനി സാഹിബിൻ്റെ ഭാര്യ പിതാവ് അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠർ അവരുടെ ത്യാഗജലമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ഫാറൂഖ് കോളേജ് കിട്ടിയത്. അക്ഷരവൈരികളെ, വിവരമില്ലാത്തവരെ എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കോളേജ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സമദാനി സാഹിബിനായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയണം. കുട്ടികൾ ചരിത്രം പോറലേൽക്കരുത്. ഈ ചരിത്രത്തിന് ആരെന്ത് പറഞ്ഞാലും ശരി, ആര് ഏത് രൂപത്തിൽ അത് വളച്ചൊടിച്ചാലും ശരി, അതായിരുന്നു എൻ്റെ പൂർവികരും തന്നെ ചെയ്തു വെച്ചത്. ഒത്തുപള്ളി പ്രസ്ഥാനങ്ങളിലൂടെ തുടങ്ങി വെക്കുമ്പോൾ അവിടെ സാമൂഹ്യ പാഠം പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സാമൂഹ്യ പാഠം വന്ന ഒത്തുപള്ളിയിൽ അറബി മലയാളത്തിൽ എഴുതിക്കൊണ്ട് ആ സാമൂഹ്യ പാഠം പഠിപ്പിക്കാനുണ്ടായ കാരണം ഈ ചരിത്രത്തിന് പോറലേൽക്കരുത് എന്ന് കരുതിയിട്ടാണ്. ഇന്ത്യ എന്ന മഹാഭാരതത്തിന്റെ ചരിത്രം ആരും വായിച്ചാലും അത് ഒരിക്കലും വായുകയില്ല. ഉയർത്തെഴുന്നേറ്റ് പിന്നെയും അത് തിരിച്ചു വരും. അത് നമ്മുടെ പ്രകൃതിയുടെ ഭാഗമാണ്. ചരിത്രം അങ്ങയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞാൽ അത് അബദ്ധമാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഈ കുട്ടികൾക്ക് കേൾക്കേണ്ടത്, ഇന്ന് കേൾക്കേണ്ടത് സാമൂഹ്യ പാഠമാണ്. കെമിസ്ട്രിയാണ്, ഫിസിക്സാണ്, മാത്സാണ്, ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന എം പി എ തന്നെ നമുക്ക് വീണ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. ഇനി ഞങ്ങൾ ഒന്നും കൂടി പറയട്ടെ, ഇത്രയൊക്കെ അംഗീകാരം അർഹതയൊക്കെ ഉണ്ടെങ്കിലും പി കെ എമ്മിലെ മലയാള അധ്യാപിക ആചാര്യ ടീച്ചറുടെ ഭർത്താവും കൂടിയാകുന്നു. അതാർക്കും അറിയാത്തൊരു കാര്യമാണ്. സമദാനി സാഹിബിനെ അറിയാം, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വേദിയിലെ സഹപ്രവർത്തകരായ പ്രിൻസിപ്പളുണ്ട്, സഹോദരങ്ങളായ ഇസ്മയിലുണ്ട്, അസീസുണ്ട്, നാസറുണ്ട്. വേറൊരു അനിയന് സുഖമില്ലാത്തതുകൊണ്ട് അയാൾ വന്നിട്ടില്ല. എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് എല്ലാ മക്കളെയും ഓരോരോ സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇന്ന് അറിയപ്പെടുന്നതും ഞങ്ങളതൊക്കെ കാത്തു സൂക്ഷിക്കുന്നതും. എൻ്റെ ചെറിയ സഹോദരൻ എഡ്രിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് മാത്രമല്ല, കേരള സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്, പി കെ എമ്മിൻ്റെ ഓൾ ഇൻ ഓളുമാണ്, ഫുൾ കറസ്പോണ്ടൻസുമാണ്. അവരടക്കമുള്ള വേദിയിലെ സഹോദരങ്ങളുണ്ട്. 90+ എന്ന് ഇതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത അദ്ദേഹവും ആ ഓത്തുവള്ളി പ്രസ്ഥാനത്തിലെ
എൻ്റെ വല്യപ്പാൻ്റെ ഉമ്മ കുന്നത്ത് പറമ്പിലായിരുന്നു. അപ്പോൾ അതൊരു സ്പോൺസർഷിപ്പായിട്ട് 90+ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരില്ല, KP എന്ന് തന്നെയാണ് ഞാൻ അതിനും പറയുന്നത്. അധ്യാപക സുഹൃത്തുക്കളുണ്ട്, മുൻ അച്ഛമ്മുണ്ട്, പ്രിൻസിപ്പളുണ്ട്, ഹെഡ്മാഷുണ്ട്, സഹോദരി സഹോദരങ്ങളായ അധ്യാപകന് ബഹുമാനപ്പെട്ട PTA ഭാരവാഹികളുണ്ട്. അതിലുപരി സംസ്ഥാന റെക്കോർഡോടുകൂടെ ഈ ഓൺലൈൻ പരീക്ഷയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന A+കാരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷനും ഹൈക്കോടതിയുടെ ഡയറക്ഷനും ശക്തമായ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഫുൾ A+ വാങ്ങിയവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമവും ഞാൻ നടത്തുന്നുണ്ട്. ഓൺലൈനിൽ നിന്നും ആരും തന്നെ പുറത്താവാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ചോദ്യം, അപ്പോഴെല്ലാവരും ഒരു ചിരിയുണ്ട്, ഞങ്ങൾക്കൊക്കെ സീറ്റ് ഉറപ്പിച്ചു എന്ന്. ഇവിടെ ആകെ 4 ബാച്ചേ ഉള്ളൂ സയൻസ്. 8000 സാഫിസാർ ഉണ്ടായേക്കേ, MP കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 8000 കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ 200 സീറ്റാണ് സയൻസിനുള്ളത്. അതിൻ്റെ ജനറൽ മെറിറ്റ് ആയിട്ട് ആധികാരികമായിട്ട് വേറൊരുത്തൻ്റെ കയ്യും കാലും പോയി പിടിക്കാതിരിക്കാൻ, ജനറൽ മെറിറ്റിൽ കയറാൻ ഇവിടെ 80 കുട്ടികളുള്ളൂ. അത് എട്രിക്കോട് പഞ്ചായത്തിൽ പ്രസവിച്ചാൽ മാത്രം. ഇതിലും വലിയൊരു ഗതികേട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പഞ്ചായത്തിൻ്റെയും മണ്ഡലത്തിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തതാണ് പോയിന്റുകൾ. ഇതാണോ വിദ്യാഭ്യാസ രീതി? ഇതാണോ ഇൻഫർമേഷൻ ടെക്നോളജി കണ്ടെത്തിയ ഒരു ഭാഗം? അർഹതപ്പെട്ടവൻ അംഗീകാരം കൊടുത്തേ മതിയാകൂ. സാമ്രാജ്യ ശക്തികൾക്കെതിരിലാണ് ഒരു കാലത്ത് മലബാറിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുവെങ്കിൽ, പഠിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ഒരു ഗതികേടുണ്ടായാൽ അതിൻ്റെ മുമ്പിലെ വരിയിൽ ഞാൻ ഉണ്ടായിരിക്കും. എനിക്ക് 35 സീറ്റ്. കണ്ണീരോടുകൂടെ കൈയഴുകിയിട്ട് ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് കയറി വരുന്നു. മാരകമായ ഈ മഹാമാരി, അവരോട് ഞാൻ സംസാരിച്ചാൽ അവർക്ക് പറഞ്ഞതേനെ പറഞ്ഞുകൊണ്ടും 20 മിനിറ്റ്. നിങ്ങൾ ആ മുഖത്ത് നിന്ന് എടുത്തിട്ട് കരയൂ. എന്നിട്ട് ബോധം കെട്ടുന്ന സമയത്തെങ്കിലും ആ മാസ്ക് ഒന്ന് എടുത്ത് കളയുന്ന സമയത്ത് ഒരു പകർച്ചവ്യാധി. ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MP, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ശക്തമായ ഭാഷയിൽ ഇത് പെടുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിദ്യാർത്ഥി ആനുപാതികമായി കൊടുക്കണം. എന്താണ് നിങ്ങൾ കേരളത്തിലെ, ഞാനൊരു മാതൃഭൂമിയുടെ ചർച്ചയിലും ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിലും ഞാൻ പോയിരുന്നു. അവർ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ 2600 കുട്ടികൾക്കേ സീറ്റ് കിട്ടാത്തതുള്ളൂ എന്ന്. ഒരു മന്ത്രിയുടെ കുഴപ്പമല്ല, മന്ത്രിക്ക് ഗവൺമെന്റ് സെക്രട്ടറിമാർ എഴുതി കൊടുക്കുന്നത് വായി ചില സമയത്ത് അത്രേ നോക്കാൻ കഴിയുള്ളൂ. കേരളത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഞാനൊരു കാര്യം പറയാണ്, MP മുമ്പിൽ വെച്ചിട്ട് 1900 1950 കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട് സർ. കേരളത്തിൽ ഈ VK മാത്രമേ ഉള്ളൂ. നെൽമ്പൂരിലും മറ്റേ മണ്ണാർക്കാടിൻ്റെ ബോർഡറിലൊക്കെ കുറെ ബാച്ചുകളും സീറ്റുകളും ഉണ്ടെങ്കിൽ അത് തിരൂരുള്ള ഒരു കുട്ടിക്ക് 70 കിലോമീറ്റർ ദൂരെ പോകേണ്ടി വരും. ഇതിനൊരു വിദ്യാർത്ഥി ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ അനുവദിക്കണം. ഒരു നയാ പൈസ പോലും ഗവൺമെന്റ് ചെലവാക്കണ്ട. അധ്യാപകരെ സാലറി ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും, ഇല്ല എന്ന് പറയുന്നില്ല. ഈ രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ എന്താണ്? ഒരു തീപ്പട്ടി കമ്പനി തുടങ്ങാൻ ഇവിടെ എത്തുമ്പോൾ ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി, എൻ്റെ പിതാവിൻ്റെ ശിഷ്യനാണോ മകനാണോ സഹോദരനാണോ എന്നറിഞ്ഞുകൂടാ. അത്രമാത്രം ബന്ധമുള്ള കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ പറ്റി പറയുകയാണെങ്കിൽ, സംസാരിക്കാതിരിക്കും പ്ലീസ്. കഴിഞ്ഞ 8-10 ദിവസം മുമ്പ് തോമസ് ഐസക്കിൻ്റെ കേരളത്തിൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ്റിലെ
ധനകാര്യ വകുപ്പ് മന്ത്രിയും ബുദ്ധിജീവിയുമായ തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു, ജനകീയ ആസൂത്രണം താഴെത്തട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ ഇത്രമാത്രം പഠിക്കുകയും നെഹ്റു തുടങ്ങി വെച്ച താഴെത്തട്ടിലേക്ക് വരണം എത്തിക്കുക എന്ന ജനകീയ ആസൂത്രണത്തിനെ ആസൂത്രണം അതിൻ്റെ ചെയർമാനും കോർഡിനേറ്ററൊക്കെ ആയിക്കൊണ്ടുള്ള അദ്ദേഹത്തെ പറ്റി തോമസ് ഐസക്ക് പറഞ്ഞത്, നെഹ്റു കഴിഞ്ഞാൽ ജനകീയ ആസൂത്രണം തായേത്തട്ടിലേക്ക് എത്തിക്കാൻ ഇത്രമാത്രം പഠിച്ച ഒരാൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് മാത്രമാണ്. പണ്ട് സി എച്ച് ഒരു വാക്ക് പറഞ്ഞു, അത് പറഞ്ഞാൽ അത് മോശമാവുമെന്ന് പേടിച്ചിട്ട് പറയുന്നില്ല, കാരണം വാപ്പാന്റെ സുഹൃത്തും സഹോദരനും മകനും എന്നെക്കായി ഇഷ്ടം ഒരു കാലത്ത്. കാരണം ഒന്ന് എം പി അബ്ദുസമദ് സമദാനി എം പി, ഒന്ന് കുട്ടി അഹമ്മദ് കുട്ടി, ഇവർക്കൊക്കെ രണ്ട് ഭാഗത്തും ഓരോരക്ഷരങ്ങളും പേരുകളും ഉണ്ടെങ്കിൽ അത്രമാത്രം ബുദ്ധിയും കഴിവും പ്രകടിപ്പിക്കാനും കഴിയുന്നവരാണ്. എൻ്റെ പിതാവിൻ്റെ അനുസ്മരണം പ്രഭാഷണം ഇവിടെ നടത്തുകയാണ് അദ്ദേഹം. ഞങ്ങളിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ എ പ്ലസ്സുകാരെ രണ്ടാളെ ആദരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഒന്ന് പി കെ എമ്മിൻ്റെ എല്ലാമായിരുന്ന പത്മഭൂഷൺ ഡോക്ടർ പി കെ വാര്യരുടെ ഭരണത്തിന് ശേഷം ആയുർവേദ കോളേജിൻ്റെ മാനേജിങ് ട്രസ്റ്റിയായി ഏറ്റെടുത്ത ഡോക്ടർ മാധവൻകുട്ടി വാര്യർ, എൻ്റെ പിതാവിൻ്റെ സഹോദരൻ ഹുസൈൻ ഡോക്ടറെ ക്ലാസ് ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അപ്പോൾ ഇവരെ രണ്ടാളെയും ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് പോകുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഇബ്രാഹിംമാജിയെ പറ്റിയിട്ട് അനുസ്മരണത്തിൽ ഞാൻ സംസാരിക്കുമെന്ന് എൻ്റെ അടുത്ത് പറയുകയും പിന്നീട് പെട്ടെന്ന് മാനേജിങ് ട്രസ്റ്റി ആയതുകൊണ്ട് ഡൽഹിയിലെ എവിടെ പോകേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പോകുന്ന സമയത്ത് പിന്നീടുള്ള യോഗ്യൻ, പിന്നീട് അത്രമാത്രം എന്നെക്കായും കൂടുതൽ എൻ്റെ പിതാവിനെ പറ്റി അറിയുന്ന ഒരാളാരാന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി സാഹിബാണ്. അദ്ദേഹത്തിനോട് ചെറിയൊരു വെറുപ്പൊക്കെ എനിക്കുണ്ട്, അതില്ല എന്നൊന്നും ഞാൻ പറഞ്ഞുകൂടാ. കാരണം ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടം നേരിടുന്ന സമയത്ത് 18 കൊല്ലം മുമ്പ് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് സർ. കേരള സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂളിന്റെ സ്റ്റേറ്റിന്റെ ചെയർമാനാണ് ഞാൻ. ഖത്തറിൽ നിന്നും രാത്രിക്ക് രാത്രി വന്നു, വരേണ്ടി വന്നു, എന്നെ വരുത്തിയിട്ട് മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുമ്പ് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആകുമെന്ന്. അപ്പൊ ചോദിക്കും, ഞാനാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിമാരെയൊക്കെ ആക്കുന്ന ആളെന്ന്. അതല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം പത്രക്കാരൊക്കെ ഉണ്ട്, നോക്കിയിരിക്കുകയാണ് എന്താ വായെന്ന് വീടുന്ന്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളാണ് പി കെ എമ്മിനെ പി കെ എം ആക്കി ഇത്രമാത്രം വളർത്തിയെടുത്തത്. അതിൽ നമ്മളെ നവാഭിഷേകാരനൊന്നും ഒരു പൊടി വിടൂല, ഉറപ്പാണ്. എന്തായാലും എനിക്ക് കിട്ടുന്ന ബാച്ച് ഇല്ലാതാക്കുന്ന ഏർപ്പാട് ചെയ്യരുതേന്ന് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് അന്ന് പിന്നെ മൂപ്പരത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായി ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളങ്ങൾ കേദിക്കേണ്ടി വരുമെന്ന്. അതിനുശേഷമാണ് മലപ്പുറം ജില്ല വരുന്നതിന് മുമ്പ് ആ ഗവൺമെന്റിൽ ശക്തമായി വാദിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വാങ്ങിയെടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലബാറിലോ ഏറനാട്ടിലോ ഉള്ള ഒരാൾക്ക് പോയി പഠിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. മുൻകൂറായിട്ട് പഴയ ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് നാഥന്റെ നാമത്തിൽ നീ എഴുതാനും വായിക്കാനും പഠിക്കുക എന്ന് തുടക്കമിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു തീർത്തു. അതിനുശേഷമാണ് ഇവിടെ ഹയർ സെക്കൻഡറി വന്നതും ഹൈസ്കൂൾ വന്നതും എൽ പി സ്കൂളും യു പി സ്കൂളും ഹൈസ്കൂളും വന്നത്. സാമ്രാജ്യ ശക്തികൾക്കെതിരിൽ ഇവർ ഒരു പ്രകടനം നടത്തിയ സമയത്ത് പഠിക്കാൻ വേണ്ടി ഒരു സമരം നടത്തേണ്ട ഒരു ഗതികേട് നിങ്ങളെല്ലാവരും കീ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ ഭാഷയിൽ തന്നെ ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ടി വരും. ഈ കുട്ടികളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുമെന്നല്ല,
ഇവർക്ക് അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലായിട്ടില്ല. അത് കാത്തിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്ന് കരുതിയിട്ട് രക്ഷിതാക്കൾ മുഴുവൻ ഗ്രൗണ്ടിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മാത്രമല്ല, ഇനി നമുക്ക് കോഴിക്കോട് എയർപോർട്ടിന്റെ കമാൻഡന്റ് രണ്ടാമത്തെ കുറെ കുട്ടികൾ ഇനിയുണ്ട്. നിങ്ങൾ മാത്രമല്ലല്ലോ, 600 കുട്ടികൾ, 630 കുട്ടികൾ നിങ്ങളാവില്ലല്ലോ. നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാൻ കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബു വരുന്നുണ്ട്. നിങ്ങളോട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സി എസ് എഫിന്റെ കമാൻഡന്റ് കോഴിക്കോട് എയർപോർട്ടിന്റെ ചാർജ് അദ്ദേഹം വരുന്നുണ്ട്. എയർപോർട്ടിന്റെ കിഷോർ സാറിനെ ഒരിക്കലും പോലും നമുക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നാണ്. കഴിഞ്ഞ December 7 തോന്നുന്നു, കഴിഞ്ഞ ഡിസംബറില്, കഴിഞ്ഞ വർഷം ഇന്ത്യൻ എയർലൈൻസിന്റെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് സ്ഥലം മാറി ലാൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അന്ന് അദ്ദേഹത്തിനായിരുന്നു കോഴിക്കോട് എയർപോർട്ടിന്റെ ഫുൾ ചാർജ്. ഡൽഹിയിൽ നിന്നും വിളിച്ചു പറഞ്ഞ് ഒരു പബ്ലിക് പോലും എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറരുത് എന്ന്. പക്ഷെ അദ്ദേഹം മനുഷ്യത്വത്തിന്റെ ഒരു ഭാഗമാണെന്ന് കേരളത്തിന് തെളിയിച്ചു കൊടുത്തു, ലോകത്തിന്, ഇന്ത്യക്ക് തെളിയിച്ചു കൊടുത്തു. അദ്ദേഹം ഗേറ്റ് തുറന്നിട്ട് സാധാരണ നാട്ടുകാരെ മുഴുവൻ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് വിട്ടു. അതുകൊണ്ടാണ് 1000 കണക്കിന് കാഷ്വാലിറ്റി അന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ തന്നെ ഞാൻ കൊണ്ടുവരുന്നത് അദ്ദേഹം ക്ലാസ് എടുക്കാൻ ഈ കാര്യത്തിൽ ഒരുപാട് മിടുക്കനാണ്. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, രണ്ടാമത്തെ സെക്ഷനുള്ളതാണ്, എൻ്റെ പിതാവിനെ പറ്റി പറയാനുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം എൻ്റെ വികാരം നിങ്ങളെല്ലാവരും കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ട് എൻ്റെ പ്രയാസം എനിക്ക് നിങ്ങളെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പറ്റൂ. ഭരണപക്ഷത്തുള്ളവരെ ഇരുത്തി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും കൂടി ഇല്ലാതാകുമെന്ന് പേടിച്ചിട്ടാണ്. നിങ്ങളാകുമ്പോൾ പ്രതിപക്ഷത്തുമൊക്കെ ആകുന്ന സമയത്ത് നാല് വർത്തമാനം പറഞ്ഞോളൂല്ലോ എന്നിരുത്തിയിട്ടാണ്. എന്തായാലും നമുക്കങ്ങനെ ആരോടും ഒരു വിരോധമൊന്നുമില്ല. ആര് ഭരിക്കുമ്പോഴോ ഭരിക്കുന്നവൻ്റെ കൂടെ നിൽക്കരുത്. ഓരോരോ 7 സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കടമയാണ്. അതോടുകൂടെ ഇന്ന് ഒരു പരിപാടി കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അത് മാധ്യമ പത്രത്തിൻ്റെ കുട്ടികളെ സഹായിക്കുന്ന, എല്ലാ വർഷവും നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട MP ബഹുമാനപ്പെട്ട കമാൻഡന്റിന് അതിൻ്റെ ഒരു കോപ്പി കൊടുത്തുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കും. അതിന് മാധ്യമ സുഹൃത്തുക്കളുണ്ട്. ഇവിടെ എത്തിപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളാണ് ഇതിനെ വളർത്തലും. നിങ്ങൾക്ക് കഴിയും, നിങ്ങളെ പേന കൊണ്ട് കഴിയും, നിങ്ങളെ ഒരു ചർച്ച കൊണ്ട് കഴിയും, കുറേ കൂടി ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരൽ. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. എല്ലാ കുട്ടികളെയും ആദരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളത്. KP അതിനെപ്പറ്റി, KP മാഷ് അതിനെപ്പറ്റി പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഈ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരുടെ ഈ കൂട്ടായ്മ, അതെനിക്ക് ഒരിക്കലും പോലും അവരെ എൻ്റെ കൂടെ നിർത്തി അവരുടെ നിസ്സീമമായ ഒരു കൂട്ടായ്മയാണ് ഈ PKM വളർച്ച. അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓൺലൈൻ കൂടി ഇത്രയും കുട്ടികൾക്ക് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതുപോലും തിരുവനന്തപുരത്തെ ഒരു ലോബിയുടെ കയ്യിൽ നിന്നുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുക്കാതെ അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രം അവരെ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കുട്ടികളുടെയും ഗ്രേസ് മാർക്ക് മാറ്റി തിരുത്തിയവരെ, നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല. 3 കൊല്ലം SPC 3 കൊല്ലം സ്കൗട്ടിലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് കിട്ടേണ്ട 30 മാർക്ക് എഴുതി തള്ളിയ സമയത്ത് മാധ്യമ പ്രവർത്തകരും വേണ്ടതുപോലെ അതിന് പ്രതികരിച്ചില്ല എന്നുള്ളൊരു വിഷമം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു മേധാവിത്വത്തിൻ്റെ കയ്യിൽ മാത്രമുള്ള, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ അവരുടെ മക്കൾക്ക് മാത്രം ഗ്രേസ് മാർക്ക് കിട്ടാത്ത ഒരു സമയം വരുന്ന സമയത്ത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഇവരുടെ ഗ്രേസ് മാർക്ക് എടുത്തു കളഞ്ഞവരെ നിങ്ങൾ ഒരിക്കലും കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെ ആയി നിന്നു നിൽക്കും. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി സമാദരണീയനായ ഡോക്ടർ നമ്മുടെ MP അബ്ദുസമദ് സമദാനി സാഹിബ് അവരെ സ്നേഹാദരപൂർവം സഹർഷം സവിനയം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, പ്രഭാഷണ കലയിലെ അപൂർവ വ്യക്തിത്വം. മലയാളം, ഇംഗ്ലീഷ്, അറബി, സംസ്കൃതം, ഹിന്ദി, ഉറുദു, പേർഷ്യൻ ഭാഷകളിൽ പാണ്ഡിത്യം.
ഒന്നാം റാങ്കോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിഎ, രണ്ടാം റാങ്കോടെ എംഎ, എംഫിൽ, എൽഎൽബി, ഫിലോസഫിയിൽ പിഎച്ച്ഡി. ഇങ്ങനെ നീളുന്നു അക്കാദമിക മികവുകൾ. രണ്ട് തവണ രാജ്യസഭാ അംഗം, ഒരു തവണ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗം, ഇപ്പോൾ മലപ്പുറം മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗം, ഉന്നത വിദ്യാഭ്യാസ ഉപസമിതി കൺവീനർ, കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ ഉപദേശക സമിതി അംഗം, കേരള സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം എന്നിവയിൽ അംഗത്വം വഹിച്ചു. സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ ചെയർമാൻ, ഇന്ത്യനസ് അക്കാദമി ഡയറക്ടർ, മികച്ച സാഹിത്യ രചനയ്ക്കുള്ള എസ് കെ പൊറ്റേക്കാട് അവാർഡ് കരസ്ഥമാക്കിയ പ്രതിഭ, ഉജ്ജ്വല പ്രഭാഷകനും പരിഭാഷകനുമെല്ലാമായി തിളങ്ങിയ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി അവരുടെ ഇന്നത്തെ പ്രതിഭാസംഗമത്തിന്റെയും അനുസ്മരണ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനത്തിനും അതോടൊപ്പം ഉപഹാര സമർപ്പണത്തിനുമായി സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വിശിഷ്ടാതിഥിയുടെ സംസാരത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ കരങ്ങൾക്കുണ്ട് പ്രതിഭകളായ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾക്കുള്ള ഉപഹാരം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. എല്ലാവർക്കും നൽകണമെന്ന് സാറിനും സംഘാടകർക്കും ഒക്കെ താല്പര്യമുണ്ടെങ്കിലും ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തത്, ഏറ്റവും ആദ്യം വന്ന കുറച്ച് കുട്ടികളെയാണ് നമ്മൾ അതിലേക്ക് സെലക്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ റിസൾട്ട് ഇംപ്രൂവ്മെൻ്റ് കമ്മിറ്റി ഭാരവാഹികൾക്കും ഇവിടെ വെച്ച് ഉപഹാരം നൽകുന്നുണ്ട്. ആദ്യമായി നമ്മുടെ കുറച്ച് കുട്ടികൾക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട എം പി അബ്ദുസമദ് സമദാനി എം പി അവറുകൾ ഈ വേദിയിൽ വെച്ച് നൽകുന്നു. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരിക. നമ്മുടെ കിഷോർ കുമാർ കാലിക്കറ്റ് എയർപോർട്ട് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിലെത്തും. അദ്ദേഹത്തിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ടാണ് മാധ്യമ വിദ്യയുടെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട എം പി അബ്ദുസമദ് സമദാനി സാർ ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണമാണ്. ആദിൽ എം പി 10A, റിഷ ഫൈസൽ 10A, റിഷ ഫൈസൽ, ഷാന കെ, ശിവാനി 10X, വിവേക് പി, വൈശാൽ എം, ആദിത്യൻ സി സി, രേവന്ത് കെ, ഹിഫ ഫാത്തിമ, ഗോപിക കെ, ശിവ കാർത്തിക, മുഹമ്മദ് ഷാനിദ്, നെഹ്ല, കൃഷ്ണ വിവി, മിൻഹ ഹബീബ്, സന ജിയാസ്, സാനു ജിയാസ്. സാനു ജിയാസിന് മറ്റൊരു പുരസ്കാരം കൂടെ വേദിയിൽ വെച്ച് നൽകുന്നുണ്ട്. സംസ്ഥാനതല മാത്തമാറ്റിക്സ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ 3rd place നേടിയ സാനു ജിയാസിന് മറ്റൊരു ഉപഹാരം കൂടെ. സാനു, പ്ലീസ്. അടുത്തതായിട്ട് നമ്മുടെ റിസൾട്ട് ഇംപ്രൂവ്മെൻ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി അമീർ അലി ഈ പ്രസ്ഥാനത്തെ നയിച്ച പ്രിയപ്പെട്ട അമീർ അലി, പ്ലീസ് കം. അമീർ അലി സാറിന് A+ കിട്ടിയ 10 A+ പോലെ ഒരു ശബ്ദത്തോടു കൂടെ അസിസ്റ്റന്റ് കൺവീനർ ഷഹീൽ എം വി, ഷഹീൽ, ഷാജിർ കെ, ആഷിഖ് പി, ഷറീന TH, നിസാർ പി, ശ്രീജിത്ത് എസ്, നസീമ കെ ടി, സുമി, ഹബീബ് റഹ്മാൻ, ഷഫ്ന, നിത്യ NS, നൂസിയ TH, ബാബു ഷിഹാബ്, മുഹമ്മദ് റഫീഖ്, സൽമാനുൽ ഫാരിസ് എന്നീ അധ്യാപകർക്കാണ് ഇപ്പോൾ വേദിയിൽ വെച്ച്
സമദാനി സാറേ സ്നേഹപൂർവ്വം ക്ഷമിക്കുന്നു. വളരെയേറെ ആഹ്ലാദകരമായ നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനദായകമായിട്ടുള്ള ഈ അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കലും എന്ന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് എടരിക്കോട്, ഇവിടെ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കാനിരിക്കുന്ന കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുൻ മന്ത്രി ബഹുമാന്യ സുഹൃത്ത്, നമ്മുടെ സാമൂഹിക രംഗങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലടക്കം വളരെ ക്രിയാത്മകമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാമുട്ടി സാഹിബ് അവർകളെ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പ്രഗത്ഭനായ കെ മുഹമ്മദ് ഷാഫി സാഹിബ്, പി ടി എ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സിറാജുദ്ദീൻ, സി ടി അഷ്റഫ്, ബഹുമാന്യയായ ഹെഡ്മിസ്ട്രസ്, പ്രഗത്ഭയായ എം ജി ഗൗരി ടീച്ചർ, മുൻ ഹെഡ്മാസ്റ്റർ അബ്ദുൽ അസീസ് സാഹിബ്, ഡെപ്യൂട്ടി എച്ച് എം ബഷീർ സാഹിബ്, സ്റ്റാഫ് സെക്രട്ടറി ധിഷണാധനനായ പത്മരാജമാഷ അവർകളെ, ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രമോദ് വാഴങ്കര, പ്രമോദ് മാഷ്, എസ് ആർ ജി കൺവീനർ കെ ലീന ടീച്ചർ, പ്രിയങ്കരനായ സമീർ സാഹിബ്, അമീർ അലി, നമുക്കെല്ലാവർക്കും വളരെ പ്രാതസ്മരണീയനായ ഇബ്രാഹിമാജിയുടെ മക്കൾ ഇസ്മായിൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചും ഇവിടെ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങ് നടത്തുന്നുണ്ട്, അതിനെത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കളെ, എനിക്ക് വളരെ ബഹുമാനമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെല്ലാവരും വളരെ നിശബ്ദരായിട്ടിരിക്കണം, പരസ്പരം സംസാരിക്കരുത്, ഒരാളും മെല്ലെ സംസാരിച്ചാൽ പോലും ഇത്ര ഉള്ള ഒരു സദസ്സിൽ അതൊരു അപശബ്ദമായിട്ട് മാറും. ദീർഘമായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ ചടങ്ങ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതവുമല്ല, കാരണം കോവിഡ് ചുറ്റുപാടിൽ ഇതൊക്കെ ലളിതമായി പെട്ടെന്ന് നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൻ്റേതായിട്ടുള്ള ചട്ടങ്ങളും സംഗതികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീണ്ട ഒരു സംസാരത്തിനൊന്നും ഞാനും മുതിരുന്നില്ല, പ്രതീകാത്മകമായിട്ട് നമ്മളിത് നടത്തുകയാണ്. സിംബോളിക്കലി അത്ര നടത്താനേ നമുക്ക് നിവൃത്തിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ആർ ഒ കൂടിയായിട്ടുള്ള പ്രതിഭാശാലിയായ വളരെ പ്രശസ്തനായ അധ്യാപകനും സ്വയം കലാകാരനുമായ എൻ്റെ പ്രിയ സഹോദരൻ കെ പി നാസർ മാഷ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ അധ്യാപകരും നിങ്ങളൊക്കെ വളരെ താല്പര്യപൂർവം
ക്ഷണിച്ച് ഈ കുടുംബത്തിൽ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ബഷീർ സാഹിബിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലും എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൻ്റെ ചരിത്രം, വിദ്യാഭ്യാസ രംഗത്തുള്ള പോരായ്മ, ഇന്ന് സീറ്റുകളുടെ അപര്യാപ്തത, അതൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനത് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. വളരെ മികവുറ്റ ഒരു സ്കൂൾ നടത്തുന്ന വ്യക്തി മാത്രമല്ല അദ്ദേഹം, അദ്ദേഹം സ്കൂൾ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയുടെയും കൂടി നേതാവാണ്. സ്കൂളുകളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ കൊണ്ടുവരാൻ നേതൃത്വം കൊടുക്കുന്ന മാനേജർമാരുടെ തലവൻ കൂടിയാണ് കേരളത്തിൽ ബഷീർ സാഹിബ്. അതിനും അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്, കാരണം ഈ സ്കൂൾ അത്രയും പ്രശസ്തമാണ്. ബഷീർ സാഹിബിൻ്റെ പ്രസംഗത്തിലെ ഓരോ വാക്കും, അതിൽ കാര്യവും തമാശയും ഒക്കെ ഉണ്ട്. ഗൗരവമുള്ള കാര്യങ്ങളും നർമ്മവുമൊക്കെ ചേർത്ത് അദ്ദേഹം പറഞ്ഞത് ഞാനും നിങ്ങളെപ്പോലെ സശ്രദ്ധം ശ്രവിക്കുകയായിരുന്നു. ഇനി ഇതിനൊക്കെ പുറമേ കുട്ടി അമ്മദുട്ടി സാഹിബ് ഇവിടെ ഇബ്രാഹിം വാജി സാഹിബിൻ്റെ അനുസ്മരണവും നടത്താനിരിക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇബ്രാഹിം വാജി സാഹിബ് മുമ്പേ നടന്നുപോയ വിദ്യാഭ്യാസ ശില്പിയാണ്, വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ ശില്പിയാണ്. അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇന്ന് പൂത്തുല്ലസിച്ച് നിൽക്കുന്ന ഇതുപോലുള്ള ഒരു വൈജ്ഞാനികോദ്യാനം. അത് പെട്ടെന്നുണ്ടായതല്ല, ഒരുപാട് കഠിനാധ്വാനവും കഷ്ടപ്പാടും ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളും ഇതിൻ്റെയൊക്കെ പിറകിലുണ്ട്. ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പോലും പറയുന്നില്ല, കാരണം എത്ര ചുരുക്കുന്നുവോ അത്രയും നല്ലത് എന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, കൃതാർത്ഥത, അഭിമാനം അതിവിടെ രേഖപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് മറ്റു ചില പരിപാടികളിൽ എത്തിച്ചേരാനുമുണ്ട്, മലപ്പുറത്തും കോഡൂരിലും കൊണ്ടോട്ടിയിലും ഒക്കെ. എനിക്ക് ഈ സ്കൂളിൽ വരിക എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ കാരണം, എനിക്ക് കുറേ ബന്ധപ്പെട്ടവരിവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതോ മറ്റോ അല്ല, ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച, ഈ സ്ഥാപനം നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസപരമായ നവോത്ഥാനം, അതുകൊണ്ട് അതിനെല്ലാവിധ ആശംസകളും അർപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. ഞാനതുകൊണ്ട് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു, അധ്യാപകരെ അനുമോദിക്കുന്നു, ഇബ്രാഹിം വാജി സാഹിബിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ എൻ്റെ ആദരം അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്കൂൾ ഇനിയും ഉത്തരോത്തരം വികസിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ, കുട്ടികൾക്കെല്ലാം നന്മയും നേരുന്നു. സമ്മാനം കൈകൊണ്ട് കൊടുത്ത കുട്ടികൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഈ സ്ഥാപനം വലിയ ഒരു അഭിമാന സ്തംഭമാണ്, പ്രകാശ ഗോപുരമാണ്. അതിൻ്റെ വെളിച്ചം ഇനിയും ഇനിയും കൂടുതൽ പരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് സമയവും സന്ദർഭമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇനിയും സംസാരിക്കാം വിശദമായി, അതിനവസരമുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ മഹത്തായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ നിർവഹിച്ചതായിട്ട് അറിയിക്കുകയും ചെയ്യും. 2000 ബാച്ചിൻ്റെ ഒരു ബ്രോഷർ പ്രകാശനം, നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഷിഹാബുദ്ദീൻ രചിച്ച ഒരു ഗാനത്തിൻ്റെ ബ്രോഷർ ബഹുമാനപ്പെട്ട സമദാൻ സാർ ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുക. ഇബ്രാഹിം വാജി അനുസ്മരണ പ്രഭാഷണത്തിനായി മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുട്ടിയമ്മൂട്ടി സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് ബഷീർ, നാസർ അഴീക്കോട്, മുഹമ്മദ് ഷാഫി, പന്തക്കൻ ഖാദർ ഹാജി, സി സിറാജുദ്ദീൻ, സി ടി അഷ്റഫ്,
എം ജി ഗൗരി കെ അബ്ദുൽ അസീസ് പി കെ ബഷീർ സി കെ പത്മരാജ് പ്രമോദ് വാഴങ്കര കെ ലീന സമീർ അമീറലി കെ പി നാസർ ഇവിടെ എത്തിച്ചേർന്ന മറ്റ് ബഹുമാന്യരായ രക്ഷിതാക്കളെ അധ്യാപകരെ അധ്യാപികമാരെ കുട്ടികളെ ഇബ്രാഹിം മാജിയെ ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. അതിൽ എനിക്ക് സന്തോഷമുണ്ട്, വളരെയേറെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. സന്തോഷമെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഹാജി കെട്ടിപ്പടുത്ത സ്ഥാപനം വളരെ വളർന്ന് വലുതായിരിക്കുന്നു. ഇബ്രാഹിം ഹാജിയെ അനുസ്മരിക്കാൻ ഇതിൻ്റെ മാനേജർമാരായ അദ്ദേഹത്തിൻ്റെ മക്കൾ തയ്യാറായിരിക്കുന്നു എന്നതിലുള്ള സന്തോഷമാണ്. അതോടൊപ്പം സങ്കടം, എൻ്റെ ബഷീർ തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകനെപ്പോലെയാണോ ശിഷ്യനെപ്പോലെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചു. എനിക്ക് പിതൃസമാനായിരുന്നു ഇബ്രാഹിം ഹാജി. ഇബ്രാഹിം ഹാജി ഇപ്പം എന്നോടൊപ്പം ഇല്ല എന്ന ദുഃഖം എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇബ്രാഹിം ഹാജിയെ. നമുക്ക് പലപ്പോഴുമുള്ള ഒരു വിഷമം, പ്രഗത്ഭരായ ആളുകൾ നമ്മളെ വിട്ടുപോയാൽ, മരണം എന്നത് അനിവാര്യമാണ്, ഈ ലോകത്ത് നിന്ന് എല്ലാവരും വേർപിരിഞ്ഞു പോകണം. പക്ഷേ ഈ പ്രഗത്ഭരായ ആളുകൾ നമ്മെ വിട്ടുപോയാൽ അവർക്ക് പകരം ആളുകൾ എത്തുന്നില്ല. ഇബ്രാഹിം ഹാജി പോയതിന് ശേഷം മാനേജറായിട്ട് ബഷീർ വന്നു. പക്ഷേ ഇബ്രാഹിം ഹാജി അല്ല ബഷീർ, ഇബ്രാഹിം ഹാജി ഇബ്രാഹിം ഹാജി തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ആയുർവേദ ഡിപ്ലോമയിൽ ക്ലാസ് ഉണ്ടായിരുന്നു, ഇവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു, കുറേ കാലം ഗവൺമെൻറ് ആയുർവേദ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആയുർവേദ ഡയറക്ടറായി റിട്ടയർ ചെയ്യുമായിരുന്നു. പിന്നെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ദീർഘമായി പറയുന്നില്ല. ഇവിടെ ഈ എടരിക്കോട് പഞ്ചായത്തിൻ്റെ വികസനത്തിൽ അദ്ദേഹം ചെയ്ത സേവനത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ നാസറുമൊക്കെ കുറേ ഇത് എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ട്. 6-7 വിദ്യാലയങ്ങളുടെ മാനേജർ, സൗദി അറേബ്യ, മസ്കത്ത്, അബുദാബി, ഈ സ്ഥലങ്ങളിലൊക്കെ പോയത്. അതിനപ്പുറം എടരിക്കോട് പഞ്ചായത്തിൻ്റെ വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ഞാൻ അത് ഊന്നി പറയുകയാണ്. ഒന്ന്, ഇവിടെ 2 വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ എന്നറിയില്ല, കുട്ടികൾക്കറിയോ 2 വ്യവസായ സ്ഥാപനങ്ങൾ എടരിക്കോട് പഞ്ചായത്തിലെ? സ്പിന്നിങ് മില്ലും കെല്ലും. കുട്ടികൾ, ഞാൻ പിന്നെ എത്താം നിങ്ങളിലേക്ക്. അത് പിന്നെ ഇവിടെ, അത് അഹമ്മദ് സാഹിബിൻ്റെ കാലത്ത്, ഞാൻ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് ആയ കാലത്താണ് ഞങ്ങളൊക്കെ അഹമ്മദ് സാഹിബിനോട് പറഞ്ഞ്, അഹമ്മദ് സാഹിബ് വ്യവസായ മന്ത്രിയായ സമയത്ത് അവിടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത്. അത് എടരിക്കോട് വരാൻ വേണ്ടിയുള്ള പ്രയത്നം നടത്തിയതും അതിന് സ്ഥലമെടുത്തു കൊടുത്തതും ഇബ്രാഹിം ഹാജി ആയിരുന്നു. ഇബ്രാഹിം ഹാജിയുടെ പ്രയത്നം ഇല്ലായിരുന്നെങ്കിൽ ആ സ്ഥാപനം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ ഇവിടെ ഈ സ്കൂൾ ഉണ്ടാകുമായിരുന്നില്ല ഇബ്രാഹിം ഹാജിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ലെങ്കിൽ. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ മാനേജേഴ്സ് അസോസിയേഷനിൽ ഉണ്ടാകുമ്പോൾ പ്രവർത്തനം നടത്തുമ്പോൾ നാസർ വളരെ ഇതോടുകൂടി പറയും, ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC എഴുതുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ സ്കൂളാണ്. ഏത്?
എടരിക്കോട് പി കെ എം എച്ച് എസ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ എസ് എൽ സിക്ക് ഇരുത്തുന്ന ഈ സ്കൂളാണ്. അത് നാസറാവിടുന്ന് പറയും. അപ്പം ഞാൻ പറയും, അത് എൻ്റെ പവറല്ല, എൻ്റെ സുഹൃത്ത് ഇബ്രാഹിനാജിൻ്റെ പവറാണ്, ബഷീറിൻ്റെയും പവറല്ല, ഇബ്രാഹിനാജിൻ്റെ പവറാണെന്ന് ഞാൻ ഇവരോട് പറയലുണ്ട്. ഏതായാലും ഈ നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അധികം സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിനാജിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ നിർണായകമായ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിൽ കഴിയുമ്പോൾ, ഒരു ആക്സിഡൻ്റായി എൻ്റെ ഭാര്യ വളർന്ന് കിടക്കുമ്പോൾ, ഞാൻ ആനക്കയത്തുനിന്ന് ആനക്കയം എന്ന് പറയുന്നത് മഞ്ചേരിയുടെ അടുത്താണ്, അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇബ്രാഹിനാജിയുടെ ഒരു ഓഫീസുണ്ട്, അവിടെ ഒരു ബെഞ്ചുണ്ട്. അവിടെ ഞാൻ കിടക്കുമ്പോൾ ശരിക്ക് എന്നെ സാന്ത്വനിപ്പിക്കുന്നതും എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചിടുന്നതും ഇബ്രാഹിനാജി ആയിരുന്നു. ഒരു കൗൺസിലറുടെ കഴിവിനപ്പുറം എന്നെ സാന്ത്വനിപ്പിച്ച് അദ്ദേഹം വിടുമായിരുന്നു. എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഇബ്രാഹിനാജിയുടെ എന്നെ സഹായിച്ച ആ സ്ഥിതിഗതികൾ ഓർമ്മ വരും. അങ്ങനെ ഇബ്രാഹിനാജി എൻ്റെ സുഹൃത്ത്, ഒരുപാട് കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നെ അനുസ്മരിക്കാൻ ഇവിടെ വിളിപ്പിച്ചതിന് എനിക്ക് നന്ദിയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, ഈ സ്കൂളിലെ കുട്ടികൾ വളരെ നന്നായി പഠിച്ചു വരുന്നവരാണ്. കൂടുതൽ നമ്മളെ പെൺകുട്ടികളാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താ, അതോടൊപ്പം നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, കയ്യടി ഒഴിവാകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടികൾ ഇന്ന് എക്കണോമിസ്റ്റുകളുമായി കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സൂം കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ, ഈ പെൺകുട്ടികൾ പഠിച്ചു പോയി ഏറെ എം എസ് സിയും ഡോക്ടറും ഒക്കെ ആയിക്കഴിഞ്ഞ് വലിയ എൻജിനീയറൊക്കെ ആയിക്കഴിഞ്ഞ് വീട്ടിലെ ഹൗസ് വൈഫായി തുടരുകയാണ്, പഠിച്ചത് ഉപകാരപ്പെടുത്തുന്നില്ല എന്ന ഒരു കാര്യം അവരെൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തുകയുണ്ടായി, വലിയ എക്കണോമിസ്റ്റുകളൊക്കെ. അപ്പോൾ അത് നിങ്ങളും ഉയരങ്ങളിലേക്ക് എത്തണം. അതോടൊപ്പം ആ പഠിച്ച കാര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ റിസർച്ച് മേഖലയിലേക്ക് നിങ്ങൾ പോകണം, പ്രത്യേകിച്ച് സയൻസ് രംഗത്ത്. ഇപ്പം മാത്സിന് കേരളത്തിലെ ഫസ്റ്റായ ഒരു കുട്ടി ഇവിടെ ഇത് വാങ്ങുകയുണ്ടായി. നമുക്ക് രാജ്യത്തിന് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള റിസർച്ച് നടത്തി അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ ഏർപ്പെടണം. നമ്മുടെ റിസർച്ച് എല്ലാം തന്നെ വെറും പേരുള്ള റിസർച്ചാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് നോളജാണ്. വിജ്ഞാന സാഗരത്തിൽ ഒരു തുള്ളിയെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ റിസർച്ച് നടത്തി മുന്നോട്ട് പോയി പുതിയ വിജ്ഞാനം കണ്ടെത്താനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇബ്രാഹിനാജിയെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പരേതനായ അദ്ദേഹത്തിന് സർവശക്തനായ അള്ളാഹു ഖബറിടം സുഗമമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും പരലോകത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് നന്ദി. താങ്ക് യു സർ. പി കെ എം എച്ച് എസിൻ്റെ എളിയ ഉപഹാരം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ഷാഫി സാർ കുട്ടിയാമുദുകുട്ടി സാറിന് നൽകുന്നു. ഇരുവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ റിസൾട്ട് ഇംപ്രൂവ്മെൻ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുട്ടിയാമുദുകുട്ടി സാറ്, ബാക്കിയുള്ള റിസൾട്ട് ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾക്ക് ഉപഹാരം നൽകുന്നു. ആദ്യമായി സുമി ടീച്ചർ. സുമി, നിത്യ ടീച്ചർ, നൂസിയ ടി, റഫീഖ് സാർ, സൽമാൻ അൽ ഫാരിസ്, നമ്മുടെ ഈ കോവിഡ് പ്രോട്ടോകോൾ
നൂറ് ശതമാനം പാലിക്കാനോ അല്ലെങ്കിൽ കുറച്ച് പിന്നെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ പരിപാടിയിൽ നടത്തിയത്. ഒരുപാട് ആളുകൾ ഇവിടെ ആശംസ പ്രസംഗത്തിനും ഇബ്രാഹിം അജിയെ അനുസ്മരിക്കുന്നതിനും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രതിഭാധനരായിട്ടുള്ള കുട്ടികളെ, കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ലോകത്താകെ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി നമ്മുടെ പതിവ് ശൈലികളെയൊക്കെ മാറ്റിമറിച്ച് പുതിയ ചില പരിചയപ്പെടുത്തലുകളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 633 കുട്ടികളെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഈ സുന്ദര മുഹൂർത്തം ഈ ലോകത്തോട് വിളിച്ചു പറയാനും ഒരുപാട് സത്യങ്ങൾ, നിങ്ങളുടെ കഠിന പ്രയത്നത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധിക്കുന്ന ആളുകളോടും സമൂഹത്തോടുമൊക്കെ വിളിച്ചു പറയേണ്ട ഈ സത്യം, അത് ചാനലുകൾ വഴി അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ ഓൺലൈൻ സംവിധാനം വഴി മാത്രമായി പരിമിതപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നമ്മെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ ഒന്നിച്ചിരുത്തി വലിയ സദസ്സ് സംഘടിപ്പിച്ച് നമ്മുടെ ഈ റിസൾട്ട് ഇംപ്രൂവ്മെൻറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വലിയ നേട്ടത്തെ ഉദ്ഘോഷിക്കേണ്ടിയിരുന്ന ഈ സമയം നമ്മളിങ്ങനെ എളിയ രൂപത്തിലുള്ള ചടങ്ങിൽ ചുരുക്കിയിരിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളെ ആദരിക്കുന്നതിനായിട്ട്, നിങ്ങളുടെ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കാൻ പ്രതിഭകളായ ആളുകൾ തന്നെ എത്തണമെന്ന് നമ്മുടെ സ്കൂൾ ആഗ്രഹിക്കുകയും നമ്മുടെ മാനേജ്മെൻ്റ് അതിനുവേണ്ടി അതിയായി താല്പര്യം കാണിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ സെഷനിൽ പ്രതിഭാധനരായിട്ടുള്ള MP അബ്ദുസമദ് സമദാനി അവരെ കൊണ്ടുവന്ന് കുട്ടികളെ അനുമോദിച്ചു. ഈ സ്കൂളിൻ്റെ സ്ഥാപകൻ ഡോക്ടർ P ഇബ്രാഹിമാജി, നിങ്ങൾ പലരും കേട്ട് അറിഞ്ഞിട്ടുണ്ടാകും. ആ ഇബ്രാഹിമാജിയുടെ അനുസ്മരണ ചടങ്ങുകൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 42 വർഷങ്ങൾക്ക് മുമ്പ് 1979 ഇങ്ങനെയൊരു സ്ഥാപനം നമ്മുടെ സമൂഹത്തിന് അത്രയൊന്നും വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് തോന്നാത്ത കാലത്ത് ഇങ്ങനെയൊരു സ്ഥാപനത്തിന് ശിലയിടുക എന്ന് പറഞ്ഞാൽ അത് ദീർഘവീക്ഷണമുള്ള ദിശനാശാലികളായ ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അക്കാലത്ത് 79 സ്ഥാപിതമായ നമ്മുടെ ഈ സ്കൂളും അതിൻ്റെ മുന്നേ ഒരുപാട് 7 പ്രൈമറി സ്കൂളുകളും അതിക്കു മുമ്പ് നമ്മുടെ ഒത്തുപള്ളി സംവിധാനങ്ങളുമൊക്കെ സ്ഥാപിക്കപ്പെട്ട ആ ഒരു സാഹചര്യം അനുസ്മരിച്ചുകൊണ്ട് വലിയൊരു ചടങ്ങാക്കേണ്ട ഒരു ചടങ്ങാണ് ലളിതമായ രൂപത്തിൽ ഇങ്ങനെ നമ്മൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ സാഹചര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇക്കാലവും കഴിഞ്ഞ് നമ്മുടെ പഴമയുടെ ആ ഒത്തുചേരലിൻ്റെ നല്ല മുഹൂർത്തങ്ങൾ വന്നു ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിലെത്തിയിരിക്കുന്നത് CISF ഡെപ്യൂട്ടി കമാൻഡൻറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ മാനേജർ സാർ അധ്യക്ഷ പ്രസംഗത്തിൽ പറയും. കഴിഞ്ഞ 2020 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ നാടിനെയൊക്കെ നടുക്കി വലിയ ഒരു വിമാന അപകടം കാലിക്കറ്റ് എയർപോർട്ടിൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമുക്കറിയാം, ഒരു പ്രശ്നമുള്ള സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണല്ലോ ഒരാളുടെ ധീരതയും ആ ആളുടെ മികവുകളും കഴിവുകളുമൊക്കെ പ്രകടിപ്പിക്കേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതും. നോർമൽ കേസിലൊരു സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ അധ്യക്ഷം വഹിക്കാനും അതിൽ സ്വാഗതം പറയാനും ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ ആരും കിട്ടും. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് അതിൽ ധീരതയോടുകൂടിയിട്ട്, ധീരത പറഞ്ഞാൽ പോക്കിരിത്തരം കാണിക്കുക എന്നുള്ളതല്ലോ, അവിടെ ഇടപെടേണ്ട ബുദ്ധിപരമായിട്ടുള്ള ചില ഇടപെടലുകളും ചടുലമായിട്ട് ചെയ്യേണ്ട ചില ജാഗ്രതയും നമ്മൾ എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തുന്നത് അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ പ്രതിഭ നമ്മൾ അളക്കാൻ കഴിയുക. അങ്ങനെ ഈ ചടങ്ങിൽ ഇവിടെ പ്രതിഭാധനനായിട്ടുള്ള ഒരാളെ അന്വേഷിച്ചപ്പോഴേ നമ്മുടെ മാനേജർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത്, എനിക്ക് ഇങ്ങനെ ഒരാളെ പരിചയമുണ്ട്, അദ്ദേഹം ഇങ്ങനൊരു വലിയ, നമുക്കറിയാം പത്രമാധ്യമങ്ങളിൽ വലിയ ഖ്യാതി നേടിയ ഒരു സംഗതിയായിരുന്നു അത്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. അതിന് മാനേജർ, നമുക്കറിയാം നമ്മുടെ മാനേജർ ചില സംഭവങ്ങളെ അദ്ദേഹത്തിൻ്റെ അകതാരിൽ കുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്
ആ അടയാളപ്പെടുത്തൽ എവിടെയാണോ ഉപയോഗപ്പെടുത്തേണ്ടത് ആ സാഹചര്യത്തിൽ ആ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിൽ അധ്യാപകരോട് കൂടി നിന്ന് അധ്യാപകരുടെ ആവശ്യങ്ങളും അധ്യാപകരുടെ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എത്തിക്കണമെന്നുള്ള ചിന്തയുടെ ഭാഗമാണ് ഇങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ഓഫ് CISF മിസ്റ്റർ കിഷോർ കുമാർ സാറിനെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഒരുപാട് സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നു. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്നടങ്ങി ഇവിടുത്തെ ഈ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഒതുക്കി കൂട്ടിയതിന് ശേഷം നമ്മുടെ ഈ വേദിയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സർവാദരത്തോടുകൂടിയിട്ട് ഈ PK എമ്മിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനുള്ള എളിയ ഉപഹാരം ബഹുമാനപ്പെട്ട മാനേജർ ബഷീർ സാർ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് നൽകുകയാണ്. നമ്മുടെ ഈ മികവുകൾ 633 മികവ് സർവകാല റെക്കോർഡായിട്ട് നമ്മുടെ സ്കൂളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പ്രാപ്തരാക്കിയ നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളെ കാണാതെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, 2 വർഷമായിട്ട് നിങ്ങളെ നേരിൽ കാണാതെ ഓൺലൈനിലൂടെ നിങ്ങളുടെ ഈ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നിങ്ങളുടെ രക്ഷിതാക്കൾ, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഒരുപാട് ഡിവൈസുകൾ വാങ്ങിച്ചു തന്ന് നിങ്ങളെ കൂടെ നിന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് നിങ്ങളിലുള്ള പ്രതിഭയെ ഉണർത്താൻ കഴിഞ്ഞത്. ഈ പ്രതിഭ നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ നല്ല പ്രയാണത്തിന് ആക്കം കൂട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. റിസൾട്ട് ഇംപ്രൂവ്മെൻ്റ് കമ്മിറ്റി എന്ന 10 ഭാരവാഹികൾ 15 ഭാരവാഹികളും നിങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു, അധ്യാപക സമൂഹത്തിന് നേതൃത്വം നൽകിയിരുന്നു. അവരെയും ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എളിയ സംരംഭത്തിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മാനേജർ ബഷീർ സാറെ സാദരം ക്ഷണിക്കുകയാണ്. സമാദരണീയനാണ്, പ്രിയങ്കരനാണ്, ബഹുമാന്യനാണ്. ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് പ്രധാനമന്ത്രി മുതൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ വരെ ആശ്രയിക്കുന്ന, പുറത്തേക്ക് പോകുന്നവരെ ആശ്രയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമുക്ക്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെ, കാറിൻ്റെ സ്റ്റാൻഡ് പോലെ, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ് പോലെ, ഒരു എയർപോർട്ട്. ഒരു എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മൈന്യൂട്ടായിട്ട് ഒരു തീ പാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി പറയേണ്ടത് അതിൻ്റെ സെക്യൂരിറ്റി ഓളിനോളായ അതിൻ്റെ ഹെഡാണ്. അതാണ് CISF ഡെപ്യൂട്ടി കമാൻഡൻ്റ് കിഷോർ സാർ അവർ. നിങ്ങൾക്കറിയോ, CISF അവരുടെ ട്രെയിനിങ് അതൊരു വല്ലാത്ത രൂപത്തിലുള്ളതാണ്. അവർ നമ്മളെ നോക്കുകയും നമ്മളോട് ചിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ CISF 16 കണ്ണുകളുണ്ടോ എന്ന്. നമ്മളങ്ങനെ നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത സാധു മനുഷ്യനാണ്, ചിരിച്ചുകൊണ്ടാണ്. കാലിക്കറ്റ് പോലെയുള്ള ഒരു എയർപോർട്ടിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ അത് ആ സെക്യൂരിറ്റിയുടെ ആ പവർഫുൾ മാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന് കണ്ട് നിർത്താൻ കഴിവുള്ള ഒരു കഴിവ് കാണിച്ചു. ഓഗസ്റ്റ്, കഴിഞ്ഞ വർഷത്തെ ഓഗസ്റ്റ് 7 വൈകുന്നേരം ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് വന്നിട്ട് ലാൻഡിങ് സെക്ഷൻ ഫ്ലൈറ്റിൻ്റെ പൈലറ്റിൻ്റെ അടുത്ത് പറ്റിയ അബദ്ധമാണോ, ഫ്ലൈറ്റിൻ്റെ എൻജിനീയറിംഗ് തകരാറാണോ, എന്തൊക്കെയാണോ എന്ന് തപ്പുന്നതിന് പകരം എത്ര ജീവനുകൾ പോയി എന്നുള്ളതാണ് നമ്മൾ തപ്പുന്നത്. അപ്പം എന്തായാലും മിന്നാന്ന കൂടിയായിട്ട് നിങ്ങൾ താലിബാനും കാബൂളിലൊക്കെ ഉണ്ടാകുന്ന ഫ്ലൈറ്റിലേക്ക് വിടിച്ച് കയറിയിട്ട് ബുദ്ധിയില്ലാത്ത ഒരു സമൂഹം അതിൻ്റെ മുകളിൽ, ചിറകിൻ്റെ മുകളിൽ അരിയിൽ മാറി നിന്നത് കാണാതെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും 1-2 വീഴുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനലിൽ. ഇന്നലെ
അതിനുപോലും മറുപടി പറയേണ്ട ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമോ? ആ ഫ്ലൈറ്റിൽ ആരൊക്കെ വരുന്നുണ്ട്, അത് ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് ബാധകമാണോ എന്ന് മൈന്യൂട്ടായി പഠിപ്പിച്ചു കൊടുക്കുകയും അതിൻ്റെ ഹെഡായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർക്ക് ആ കഴിവുകളുണ്ട്. ഈ പ്രതിഭകളെ ആദരിക്കാൻ രാഷ്ട്രീയക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നല്ല, നിങ്ങളെ ആദരിക്കാൻ കഴിവുള്ളവരായിരിക്കണം ഈ പ്രാവശ്യം നിങ്ങളെ ആദരിക്കൽ എന്നുള്ളത് മാനേജ്മെൻറ്റിനും അധ്യാപകർക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. ഇവിടെയാണ് കിഷോർ സാറിൻ്റെ മനസ്സിൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്നായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഞാൻ പോകുന്ന സമയത്ത് ഒരു VVIP പരിഗണന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലക്ക് മറ്റവർ ചെയ്യുന്നു. ഫ്ലൈറ്റിൽ വരെ ചിലപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ഒരു പ്രൈം മിനിസ്റ്റർക്കൊക്കെ കിട്ടേണ്ടതായ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായതുകൊണ്ട് സഹപ്രവർത്തകർ ചെയ്യുന്നതാണ്. ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. അത്രമാത്രം കഴിവുണ്ട്. അങ്ങനെയാണ് ആ 11-ാം തീയതി വൈകുന്നേരം ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. നാട്ടുകാരും ഫ്ലൈറ്റിലുള്ളവരും ജീവനക്കാരും എയർപോർട്ട് ജീവനക്കാരടക്കം നൂറുകണക്കിന് ആളുകളുടെ കാഷ്വാലിറ്റി ഉള്ളത് ഒരു പ്രോട്ടോകോളും നോക്കാതെ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ ഒരു കാഷ്വാലിറ്റിയെ ഒഴിവാക്കാൻ എനിക്ക് കഴിയും എന്നുള്ള നിലക്ക് എയർപോർട്ടിൻ്റെ ഒരിക്കലും തുറന്നു കൊടുക്കാൻ പാടില്ലാത്ത ആ എമർജൻസി ഗേറ്റ് തുറന്നു കൊടുത്തുകൊണ്ട് ഞാനൊരു മനുഷ്യനാണ്, ഇതിന് ചുക്കാൻ പിടിക്കുന്നവരും ഇതിൽ വീണ് മരിക്കുന്നവരും മനുഷ്യരാണെന്നൊരു തോന്നുന്ന രൂപത്തിൽ ആ സെക്യൂരിറ്റി ഡോർ തുറന്നു കൊടുത്ത് നാട്ടുകാരെ ഉള്ളിലേക്ക് ഓടിച്ചു എന്നുള്ളതാണ്. ആ നാട്ടുകാർ ഇന്നും കിഷോർ സാറിനെ പറ്റി പറയുന്നത് ഇതുപോലത്തെ ഒരു കമാൻഡിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. പക്ഷെ സർക്കാരിനൊരു നിയമമുണ്ട്, ഇത്ര വർഷക്കാലം ഇത്ര നിർത്താൻ പാടുള്ളൂ എന്ന്. അങ്ങയോടുള്ള റിക്വസ്റ്റ് എനിക്കുള്ളത്, ഞങ്ങളെ ഈ കുട്ടികൾ, സാറ് പാലക്കാടാണ്, പ്രത്യേക ദൂരത്തൊന്നുമല്ല, മലബാറിൻ്റെ ഭാഗത്ത് ഉള്ളവർ ഒരു കാലത്ത് അക്ഷരവൈരികളെ എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഭാഗത്ത്, പാലക്കാടിൻ്റെ ഒരു ഭാഗം, തൃശ്ശൂരിൻ്റെ ചെറിയ ഭാഗം, മലപ്പുറം മുഴുവനും, കണ്ണൂരിൻ്റെ ചെറിയ നല്ലൊരു ഭാഗം, കോഴിക്കോടിൻ്റെ ചെറിയൊരു ഭാഗം, എത്രമാത്രം പ്ലസ് ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്നോട് ചോദിച്ചതുപോലെ ഇതിൻ്റെ മേലെ നീ എൻ്റെ കുട്ടി എത്രമാത്രം പഠിക്കണമെന്നാണ്. ഇത്രമാത്രമുള്ള ഈ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് ഉയർന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. 8,000-ത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ സുപ്രീംകോടതിയുടെ ഒരു അനുകൂലമായ ഡയറക്ഷൻ, ഹൈക്കോടതിയുടേതുണ്ട്, പക്ഷേ കുറച്ച് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കല്ലാതെ 50 കുട്ടികളുള്ളത് 60 കുട്ടികളാക്കാമെന്ന് ഗവൺമെൻറ് ഉറക്കെ പ്രഖ്യാപിച്ചു. 30-20 എന്ന ഒരു റൂമിൽ 60 കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചോളി എന്ന് പറഞ്ഞ സമയത്ത് ഒരു പ്രോട്ടോകോളും ഞാൻ കണ്ടില്ല. അതിന് 15 സെൻറ്റിമീറ്റർ അധ്യാപകൻ്റെ ടേബിളാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു ബെഞ്ചിൽ 5 കുട്ടികളാണ്. അത് 50 ഉള്ളത് 60 ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരായിട്ടും ക്യാമറയായിട്ട് വരണമെന്ന് ഞാൻ കണ്ടില്ല സാർ. പിന്നെ പപ്പ പറഞ്ഞു 65 കുട്ടികളാക്കണം. ഇത് ഏത് മാനദണ്ഡത്തിലാണെന്ന് എനിക്കറിയില്ല. അതേ സ്ഥാനത്ത് നമ്മൾ പറയുന്നു കളസാബിൽ ക്യൂ നിൽക്കുന്നവർക്ക് മാനദണ്ഡമില്ല, പിന്നെ കള്ളുപിടിച്ചോട്ടെ പോയിക്കോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഓരോരോ മാനദണ്ഡങ്ങൾ നിൽക്കുന്ന സമയത്ത് വ്യക്തമായി അങ്ങയുടെ കയ്യിൽ ഈ പവർ ഉള്ളിടത്തോളം കാലം അത് ശക്തമായി ബാധിക്കാൻ കഴിയും. ഈ ഏറനാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന കാലത്ത് ഇവിടുത്തെ ജാതി മതങ്ങൾക്ക് വ്യത്യസ്തമായി അതിനൊന്നും ഒരു പവർ കൊടുക്കാത്ത ഒരു സമയത്ത് തിരുവിതാംകൂർ ഭാഗത്തുള്ള അവരെ ഞങ്ങളെ നോക്കി പറഞ്ഞിരുന്നു, കളിയാക്കിയിരുന്നു, അക്ഷരവൈരികളേന്ന്. അന്ന് അക്ഷരവൈരികളാവാൻ ഞങ്ങൾക്കുണ്ടായിരുന്ന കാരണം സാമ്രാജ്യ ശക്തികളുടെ അധിനിവേശത്തിനെതിരിൽ ഏറനാടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ ഫ്രീഡത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ
ബ്രിട്ടീഷുകാരൻ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുകയില്ല, നിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഞങ്ങൾ വലത്തോട്ടേ മുണ്ടെടുക്കുള്ളൂ എന്ന് ഓരോരുത്തരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഒരു സമൂഹം കിടന്നുറങ്ങി എന്നുള്ളതാണ്. ആ കിടന്നുറങ്ങിയ സമയത്തും ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, ഫാറൂഖ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിൽ പോലും ഇവിടെ നിന്ന് പഠിച്ച കുട്ടി ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു വിവരം വന്നില്ല. 400 ഏക്കർ വിട്ടുകൊടുത്തു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഈ ഗ്രേസ് മാർക്ക് എന്നുള്ള ഒരു സംവിധാനം എടുത്തു കളഞ്ഞു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റുമായി അതുമായി ചുറ്റിക്കളിച്ചിട്ട് ഒരു എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ കറങ്ങുമ്പോൾ അവരുടെ കുട്ടികൾക്ക് യൂത്ത് ഫെസ്റ്റിലെ ചില കലകളിലും ചില മത്സരങ്ങളിലും അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പോലെയുള്ള, സ്കൗട്ട് പോലെയുള്ള, NSS പോലെയുള്ള, NCC പോലെയുള്ള 3 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്ത ഈ കുട്ടികളുടെ ഗ്രേസ് മാർക്ക് എടുത്തു കളഞ്ഞു. ഇതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കുന്നതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷിൻ്റെ കാലിൻ്റെ ചെരുപ്പ് നക്കിക്കൊടുക്കാതെ രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ അർപ്പിച്ച ഒരു സമൂഹത്തിനല്ല, ഒരു കമ്മ്യൂണലല്ല, ഒരു ഗ്രൂപ്പിനെ നോക്കിയിട്ട് മലബാറിൽ മാത്രം ഉയർന്നു പഠിക്കാൻ സൗകര്യമില്ല. പക്ഷെ സൗകര്യമുള്ള സമയത്ത് പോലും ഞങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് ഉള്ള കുട്ടികൾക്കനുസരിച്ച് അങ്ങയുടെ ഒരു വലിയ അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടത് ഈ കുട്ടികൾ ഏതിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്. ഇവിടെ ഒരു എഞ്ചിനീയറും ഒരു ഡോക്ടറും എന്നുള്ള ആ നിലപാടിൽ നിന്നും ഞങ്ങളിൽ പലരും മാറിയിട്ടില്ല. എന്നാൽ ഈ എഞ്ചിനീയറിങ്ങോ ഇവർ ഒരിക്കലും പോലും പിന്നീട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത രൂപത്തിലുള്ള എഞ്ചിനീയറിങ്ങിലേക്ക് കുട്ടികൾ പോകുന്നു. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, എന്താണ് ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ളത് ശരിക്കും കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. അത് വണ്ടിൻ്റെ ചോട്ടെ ഇറങ്ങിയിട്ട് ഡീസലിൽ കൈയിടാനും നട്ടും ബോൾട്ടും കഴിക്കാനുള്ള ഒരു മനസ്സുള്ളവനിക്ക് അത് പറ്റുമോ? ഒരു IT ബന്ധപ്പെട്ടിട്ടുണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാലങ്ങൾ ജീവിക്കുന്ന സമയത്ത് അതിന് കണ്ണിനും മറ്റിനും അവയവങ്ങൾക്കും കേട് പറ്റുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അതല്ലാത്തെയും ഒരുപാട് അല്ലെങ്കിൽ IT എഞ്ചിനീയർ ആയിട്ടില്ലെങ്കിലും കമ്പ്യൂട്ടറുമായിട്ടേ മുന്നോട്ട് യോഗത്തിൽ പോകാൻ പറ്റുള്ളൂ. സാർ, വേണ്ടത് നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ് സാഹിബ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പം എത്തും. അപ്പോഴേക്കും കിഷോർ സാറിൻ്റെ പിന്നെ ഉത്ബോധന പ്രസംഗത്തിൻ്റെ ഉദ്ഘാടനം അബ്ദുറബ് സാർ അധ്യക്ഷനാണ് വഹിക്കേണ്ടത്. പക്ഷേ നേരം വൈകിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കിഷോർ സാറിനെ ഇനി നേരം വൈകിപ്പിക്കുന്നില്ല. അദ്ദേഹം റൈറ്റ് ടൈമിൻ്റെ ആളാണ്. ആ ടൈം പറഞ്ഞു എന്ന് തന്നെ. അപ്പോഴേക്കാണ് നേരത്തെ പരിപാടി. അപ്പോൾ സമാധാനി സാഹിബ് അപ്പോൾ കുറേ കുട്ടികൾ ഓവറായിക്കൂടി. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടോകോൾ പാലിച്ചേ പറ്റുള്ളൂ. അത് മാരകമായ ഒരു മഹാമാരിയുടെ നടുവിൽ കിടന്നു കണ്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് എന്ത് പറയുന്നോ അത് കേൾക്കാൻ നമ്മൾ അക്ഷരം പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് എൻ്റെ പ്രിയങ്കരനായ ഒരു അനിയനാണ്, എൻ്റെ സഹോദരനിൽ പോലെ ഞങ്ങൾ വളരെ മാനസികമായി അടുപ്പമുള്ളവരാണ് രണ്ടുപേരോടി. ഞാൻ ഒരുപാട് കാലമായി അങ്ങ് ഞങ്ങളുടെ 2nd സെക്കൻഡറി കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. ഞാൻ വരാം, വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഒന്നാണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അന്ന് പ്രൈം മിനിസ്റ്റർ ആരൊക്കെ വരാറുണ്ടായതുകൊണ്ട് അതിൻ്റെ സെക്യൂരിറ്റിൻ്റെ ഹെഡ് പുള്ളിക്കായതുകൊണ്ട് പറ്റിയില്ല. പക്ഷേ കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള അങ്ങയുടെ എയർപോർട്ടിൽ കൂടി പോകുന്ന സമയത്ത് ഈ മലബാറിലെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല എന്നുള്ളത് ചെറിയ ഒരു തുണ്ട് പേപ്പറിലെങ്കിലും ഈ പ്രോട്ടോക്കോളിൽ അതിന് തെറ്റുപറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണ്ട് പേപ്പറിലെങ്കിലും എഴുതി കൊടുത്തുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ രാജ്യത്തിൻ്റെ ആരൊക്കെ ഇവരാകുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഈ 633 കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങാൻ അതിൻ്റെ അമീറാനിനെ പോലെ അധ്യാപകരടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ അധ്യാപകരുടെ കൂട്ടായ്മയും PR അടക്കമുള്ള KP നാസറും പ്രിൻസിപ്പൾ അടക്കമുള്ള ഈ ടീം ഓൺലൈൻ കൂടി കൊടുത്തിട്ട് ആ ഗ്രേസ് മാർക്കും കൂടി കിട്ടുകയായിരുന്നെങ്കിൽ 1200 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒന്ന് ചെയ്താൽ അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് കൂടുതലും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട
മറ്റേ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുറബ് സാഹിബ് ഇവിടെ എത്തും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി സമാദരണീയനായ ബഹുമാന്യനായ നമ്മുടെ സി എസ് എഫിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് കോഴിക്കോട് എയർപോർട്ടിൻ്റെ ചാർജുള്ള കിഷോർ സാറിനെ സ്നേഹാദരവോടുകൂടെ സഹർഷം സവിനയം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പി കെ എം എം എച്ച് എസ് സ്കൂൾ മാനേജർ ശ്രീ ബഷീർ എടരിക്കോട്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നാസർ എടരിക്കോട്, സ്കൂൾ പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ഷാഫി, പി ടി എ പ്രസിഡന്റ് പന്തക്കൽ ഖാദർ ഖാജി, പഞ്ചായത്ത് മെമ്പർ ആൻഡ് പി ടി എ വൈസ് പ്രസിഡന്റ് സി സിറാജുദ്ദീൻ, പഞ്ചായത്ത് മെമ്പർ സി ടി അഷ്റഫ്, ഹെഡ്മിസ്ട്രസ് ശ്രീമതി എം ജി ഗൗരി, മുൻ എച്ച് എം ശ്രീ കെ അബ്ദുൾ അസീസ്, ഡെപ്യൂട്ടി എച്ച് എം പി ബഷീർ, സ്റ്റാഫ് സെക്രട്ടറി സി കെ പത്മരാജ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീ പ്രമോദ് വായങ്കര, എസ് ആർ ജി കൺവീനർ ശ്രീമതി കെ ലീന, മുൻ ആർ ഐ സി കൺവീനർ ശ്രീ അമീർ അലി, പിന്നെ എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എ പ്ലസിൻ്റെ ത്രില്ലിലാണ് അതെനിക്കറിയാം. അതുമാത്രമല്ല, ഒരുപാട് കാലത്തിന് ശേഷം പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു വേദിയും കൂടിയാണ് എന്ന് സ്കൂൾ മാനേജർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു നല്ല സന്തോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇവിടെ ഞാൻ വലിയൊരു പ്രാസംഗികനൊന്നുമല്ല, ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ പരിമിതിക്കുള്ളിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എ പ്ലസ് കൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണോ അതോ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണോ എന്നൊരു സംശയം ഉണ്ടാവും. എ പ്ലസും മറ്റുള്ള മാർക്കുകളും പ്രാഥമികമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഹയർ സ്റ്റഡീസിലേക്ക് ഉള്ള ഒരു എലിജിബിലിറ്റി, അത് മാത്രമാണ്. ഒരുപാട് കടമ്പകൾ നമ്മുടെ മുന്നിൽ ഇനിയുണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യം നമ്മുടെ കരിയറാണ്. നമ്മൾ പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഗോൾ, അല്ലെങ്കിൽ ഞാൻ എന്ത് ആയി തീരണം എന്നുള്ളൊരു ഡ്രീം. പലർക്കും, ഒരു മോർ ദാൻ 80% കുട്ടികൾക്കും, നമ്മൾ പരമ്പരാഗതമായ 10th കഴിഞ്ഞു, എല്ലാവരും 10th ക്ലാസ്സുകാരല്ലേ, 10th കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പി ജി. ഒരു 80% കുട്ടികളും ഈ രീതിയിലാണ് ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്ത് ഒരു ഡിഗ്രിയും, അല്ലെങ്കിൽ ഇപ്പോൾ മാനേജർ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എത്ര പേർക്ക് ഇതിൽ ഐ ഐ എമ്മിനെ കുറിച്ചോ ഐ ഐ ടിയെ കുറിച്ചോ ഉള്ള ധാരണയുണ്ട്? ഒന്ന് കൈപൊക്കിയാൽ മതി. 1, 2, 3. ഓക്കെ, നോക്കുക. ഇതിലിപ്പോൾ ഏകദേശം ഒരു 50 കുട്ടികളിൽ 3 കുട്ടികൾക്ക് ഐ ഐ എം അല്ലെങ്കിൽ ഒരു ഐ ഐ ടി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണയുള്ളൂ. എന്തുകൊണ്ടത്? ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് പറ്റി?
നമുക്ക് എന്തുകൊണ്ട് ഫ്യൂച്ചർ കോഴ്സുകളോ അല്ലെങ്കിൽ നമുക്കൊരു കരിയറോ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഇല്ലാത്ത ഇന്ന് നിലവില് ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഏത് കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏത് സിലബസിനെ കുറിച്ചോ ഏത് കരിയറിനെ കുറിച്ചോ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരുപാട് വെബ്സൈറ്റുകളും അപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. ലോകത്തിലെ തന്നെ ടോപ്പ് 50 കമ്പനീസ് അല്ലെങ്കിൽ പോട്ടെ ടോപ്പ് 10 കമ്പനീസ് ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു 5 കമ്പനി പോട്ടെ 10 പോട്ടെ, വേൾഡിലെ ടോപ്പ് 5 കമ്പനികൾ ഏതൊക്കെ കമ്പനികൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു 2 കമ്പനി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഉണ്ട്. ഗൂഗിൾ, യെസ് വരട്ടെ, ഫേസ്ബുക്ക് അല്ലേ, പിന്നെ ആമസോൺ, ടെസ്ല, മൈക്രോസോഫ്റ്റ്, എത്ര കമ്പനീസ് വേണം? ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് ആരാണെന്നറിയോ? ഇതില് ഈ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണ്. അല്ലാതെ വേറെ വെളിയിൽ നിന്നുള്ള പ്ലാനറ്റ്സ് നിന്ന് വന്ന ആൾക്കാരൊന്നും അല്ല, നമ്മളുടെ ഇടയിൽ നിന്ന് പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണത്. പക്ഷെ എവിടെ പഠിക്കണം അതും കൂടി അതിലുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ IITs ഒക്കെ വരുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസൊക്കെ സെലക്ഷൻ നടത്തുന്നതും അല്ലെങ്കിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുന്നതും മുഴുവൻ ഇങ്ങനെയുള്ള വലിയ വലിയ IITs, ടോപ്പ് ടോപ്പ് IITsനാണ്. ഇപ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പോകുന്നത് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഒരു MBBS അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകും. ഇതേ എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ തന്നെയാണ് അവിടെയും തരുന്നത് IITയിലും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ എൻട്രൻസും എല്ലാം വ്യത്യസ്ത രീതികളിലാണെന്ന് മാത്രം. അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു IITയിൽ ഒരു സീറ്റ് കിട്ടാം. അതിനുള്ള വൃത്തിയായ പ്ലാനിങ് വേണം, ചിട്ടയോടുള്ള ഹോംവർക്ക് വേണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ടാർഗറ്റാണ്, വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ എന്താണ് IIT, ഇന്ത്യയിൽ എത്ര IITs ഉണ്ട്, അതിലെ ടോപ്പ് IITs എവിടെയൊക്കെയാണ്, അതിലെങ്ങനെ അഡ്മിഷൻ കിട്ടാം, എന്താണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യം, എവിടെ കോച്ചിങ്ങിന് പോകണം. അപ്പൊ ഇന്ന് സെർച്ച് ചെയ്യില്ലേ എല്ലാവരും വീട്ടിൽ പോയിട്ട്? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമുക്ക് അങ്ങനെ പ്രൈവറ്റ് കമ്പനീസിൽ, വലിയ വലിയ പ്രൈവറ്റ് കമ്പനീസിൽ ലൈക്ക് ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള IITs നിന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ വേണം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വരാം സിവിൽ സർവീസ്. സിവിൽ സർവീസിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒന്ന് കൈപോക്ക്. ഓക്കെ, ഓൾമോസ്റ്റ് 50% ആൾക്കാർ സിവിൽ സർവീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശരി, ആരെങ്കിലും ഒരാൾ ഈ കൈപോക്കിയതിൽ ആരെങ്കിലും ഒരാൾ പറയും എന്താണ് സിവിൽ സർവീസ്? ആരുമില്ല. അറിഞ്ഞത് പറഞ്ഞോ? ഇവിടെ നമ്മളൊരു നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യല്ല. ആ യെസ്, ഉറക്കെ പറയണം, മാസ്ക് ഇട്ടതുകൊണ്ട് കേൾക്കാൻ കുറച്ച് പാടായിരിക്കും. കേൾക്കുന്നില്ല കേട്ടോ അവർക്ക്. അഡ്മിനിസ്ട്രേഷൻ, IAS, IPS തുടങ്ങിയ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, അതേപോലെ അതിലേക്കുള്ളൊരു വേ ആണ് സിവിൽ എക്സാംസ് ആണ് സിവിൽ സർവീസ് അല്ലേ? ഓക്കെ, അതായത് ഓക്കെ, അബ്സല്യൂട്ട്ലി IAS, IPS, IFS അതുപോലുള്ള ഒരുപാട് ഏകദേശം
21 സർവീസസിനുള്ള, അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റിലേക്കുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന യു പി എസ് സി ആണ്. ആ യു പി എസ് സിയിലെ ഏറ്റവും ടോപ്പ് എക്സാമാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം. സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ എ എസോ ഐ പി എസോ ഐ എഫ് എസോ, അതിൻ്റെ പുറമെ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട്സ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ, ഡിഫൻസ് അക്കൗണ്ട്, ഡിഫൻസ് എസ്റ്റേറ്റ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറീസ്, ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ ഫിനാൻഷ്യൽ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റെയിൽവേ പേഴ്സണൽ സർവീസ്, ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ്, ഇന്ത്യൻ ട്രേഡ് സർവീസ്, ഇന്ത്യൻ പ്രൊട്ടക്ഷൻ സർവീസ്, അങ്ങനെ ഒരുപാട് ഓൾ ഇന്ത്യ സർവീസസിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഏറ്റവും ടോപ്പ് ബ്യൂറോക്രാറ്റ് പോസ്റ്റിലേക്കുള്ള എക്സാംസ് ആണ് സിവിൽ സർവീസ് എക്സാം. എത്ര പേർക്ക് സിവിൽ സർവീസിനോടുള്ളൊരു ഒരു ഡ്രീമുണ്ട്? ഒന്ന്, ഒറ്റയാള് ഈ 50 പേരിലാകെ ഒരാൾക്ക് സിവിൽ സർവീസിലേക്ക് കയറുണ്ടോ? അതെന്തുപറ്റി? ആർക്കും ഗോളും വിഷൻ ഒന്നുമില്ലേ? ലാക്ക് ഓഫ് ഗോൾസ് ആൻഡ് ഡ്രീം, ലാക്സ് ഓഫ് ഡ്രീം ആൻഡ് ഗോൾസ് ഈസ് എ ക്രൈം. ധാരാ പറഞ്ഞെന്നറിയോ? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. എന്താണ് പറഞ്ഞത് മനസ്സിലായോ? Lack of a dream and goal is a crime. അതായത് എനിക്ക് സ്വപ്നങ്ങളും ഗോളും, ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, നമുക്ക് എവിടെയെങ്കിലും എത്ര എന്നുള്ളൊരു ലക്ഷ്യം, അതില്ലെങ്കിൽ അതൊരു ക്രൈമാണ്, അതൊരു അപരാധമാണ്. എനിക്ക് ഒന്നുമില്ല, വലുതാകുമ്പോൾ ഒന്നും ആവണ്ട എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു ക്രൈമാണ്. സ്വപ്നങ്ങൾ വേണം, ലക്ഷ്യങ്ങൾ വേണം, കാരണം ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. റൈറ്റ് ഓർ റോങ്? അപ്പൊ നമ്മള് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ. നമസ്കാരം. ബഹുമാനപ്പെട്ട അബ്ദുറബ് അവർ നമ്മുടെ സാന്നിധ്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ എപ്പോൾ കാണണം? രാത്രി ഉറങ്ങുമ്പോഴല്ല. എപ്പോൾ കാണണം? ഉണർന്നിരിക്കുമ്പോൾ കാണണം. പിന്നെ എല്ലാവർക്കും വേണ്ട ഗോൾ, ലക്ഷ്യം, നമുക്ക് എന്തായി തീരണം എന്നുള്ളത് നമ്മൾ ഇന്ന് മുതൽ, ഇപ്പം മുതൽ തീരുമാനിക്കണം. തീരുമാനിച്ചാൽ മാത്രം പോരാ, ആ ഗോളിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോ ചുവട്ടുപടിയും വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും, ക്രിക്കറ്റിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും, ഈറ്റ് ക്രിക്കറ്റ്, ഡ്രിങ്ക് ക്രിക്കറ്റ്, പ്ലേ ക്രിക്കറ്റ്. അതായത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിന്റെ ചെറിയൊരു കോണിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ വേണം. അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും സ്വപ്നം കാണാൻ റെഡിയല്ലേ? യെസ്സിന് പക്ഷെ ഒരു ഒരു ശക്തിയില്ല. എല്ലാവരും റെഡിയല്ലേ? ഓ ഗുഡ്. അപ്പോ സിവിൽ സർവീസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായോ? സിവിൽ സർവീസ് എന്ന് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. ഡിഗ്രി കംപ്ലീറ്റ് ആയ എല്ലാവർക്കും സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാം. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഏകദേശം 5.5 ലക്ഷം കുട്ടികൾ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ സിവിൽ സർവീസിന് 5.5 ലക്ഷം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് കിട്ടുമെന്നറിയോ?
550 പേർക്ക് മാത്രം. 550,000 അപ്ലിക്കൻസ് നിന്ന് 550 കുട്ടികൾ മാത്രമേ സിവിൽ സർവീസിന് സെലക്ഷൻ കിട്ടുന്നുള്ളൂ. അതായത് 0.01%. അപ്പോൾ ഞാൻ പറഞ്ഞത് പേടിച്ച് പിന്മാറാനല്ല, നമ്മൾ ആ 0.01 ഉൾപ്പെടണം. ജനറലായിട്ട് നമ്മുടെ മനസ്സിലൊരു ടെൻഡൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ PSC എക്സാമിന് ഒരു വാക്കൻസി ഉള്ളൂ. ഏതെങ്കിലും ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു, ഒരു വാക്കൻസി ഉള്ളൂ, നിങ്ങൾ എത്ര പേര് അപ്ലൈ ചെയ്യും? ആരും അപ്ലൈ ചെയ്യില്ല അല്ലേ. കാരണം നിങ്ങൾ വിചാരിക്കും ആ ഒരു വാക്കൻസി എനിക്കുള്ളതല്ല. റൈറ്റ് ഓർ റോങ്? ഇത് കേരളം മൊത്തം വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ആരും അപ്ലൈ ചെയ്യില്ല, ആർക്കും കിട്ടില്ല. അപ്പോൾ ആ ഒരു വാക്കൻസി എനിക്കുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. ഞാൻ പറയുന്നതിൻ്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ 550 നമുക്ക് ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ഈ 550 ഞാനും ഒരു പാർട്ടാണ്, ഞാനും കൂടെ ചേർന്നതാണ് ഈ 550. അതുകൊണ്ട് ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. നല്ലൊരു ഹാർഡ് വർക്കും അതേപോലുള്ള ഗൈഡൻസും കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് സിവിൽ സർവീസ്. ഓക്കെ, അപ്പൊ ഇനി സിവിൽ സർവീസ് എന്ന് കേൾക്കുമ്പോൾ പേടിച്ചാരും തിരിഞ്ഞു ഓടരുത്. ഓക്കെ ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. വേറെന്തെങ്കിലും നിങ്ങൾക്ക്? ഓക്കെ, മാനേജർ പറഞ്ഞ പോലെ ഞാൻ ആ കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. 2020 August 7 കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിലൊരു വിറ്റ്നസ്സും അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടറും എന്ന് പറയുന്ന ഞങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരുന്നു. ആ ഇവാക്വേഷൻ എങ്ങനെ ചെയ്യണം, എത്ര പേരെ നമ്മൾ ഉള്ളിലേക്ക് വിളിക്കണം, ആദ്യം ആരെ രക്ഷിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, ഇതെല്ലാം നമ്മൾ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലൊരു മെട്രോളജിക്കിൻ്റെ റെഡ് അലേർട്ട് ഡിക്ലെയർ ചെയ്തൊരു സമയമായിരുന്നു. നല്ല കോരിച്ചോരിയണ മഴ, രാവിലെ മുതൽ മഴ. ആ പ്രദേശം മുഴുവൻ മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ ഏരിയ. അതിൻ്റെ പുറമെ ഫ്ലൈറ്റ് ക്രാഷ് ആയുമ്പോൾ കംപ്ലീറ്റ് ഫ്യൂവലും അതിൻ്റെ ATF ഫ്യൂവൽ, അതായത് നമ്മുടെ സാധാരണ പെട്രോളിനേക്കാളും കൂടുതൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളതാണ് ഏവിയേഷൻ ഫ്യൂവൽ. ഇവിടെ തീപ്പെട്ടി ഉരച്ചാൽ അവിടെ കത്തും, അല്ലാതെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തീപ്പെട്ടി ഉരയ്ക്കണം എന്നില്ല, അത്രയും ഇൻഫ്ലേമബിളാണ്. അങ്ങനെ ഫ്യൂവൽ ലീക്കിംഗ് ഉള്ളൊരു സമയത്ത് ഞങ്ങളെല്ലാവരും അത് വകവയ്ക്കാതെ പാസഞ്ചറേയും പൈലറ്റിനെയും രക്ഷപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചു. നമ്മൾ അന്ന് ഒന്ന് പേടിച്ച് പിന്മാറിയിരുന്നെങ്കിൽ ഈ ഫ്യൂവൽ കത്തിയാൽ ഞങ്ങൾക്ക് എന്താവും? ഞാനടക്കം ഒരു 50-60 പേര് അന്ന് കത്തിത്തീരുമായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തില്ല എങ്കിൽ, ഫ്യൂവൽ മുഴുവൻ ഫോം ഇട്ടതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറുള്ളൂ, അല്ലെങ്കിൽ കോവിഡ് സമയത്ത് നമ്മൾ എന്തിന് ആൾക്കാരെ പിടിച്ച് പൊക്കണം, ഈ മഴയത്ത് ഞങ്ങൾ എന്തിന് ഇറങ്ങിത്തിരിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ അന്ന് എടുത്തിരുന്നെങ്കിൽ ഇന്ന് 25 ആവുമായിരുന്നില്ല കാഷ്വാലിറ്റി. അതൊരു 100-ൻ്റെ മുകളിലോ കാഷ്വാലിറ്റി ആവുമായിരുന്നു. അന്ന് നമ്മൾ 175 പേരാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇവാക്വേറ്റ് ചെയ്ത് സേഫായിട്ട് വെളിയിലും ഹോസ്പിറ്റലിലേക്കും മറ്റും എത്തിച്ചത്. ഇവൻ നമ്മളൊരു ബൈക്കിൽ പോലും ഒരു പാസഞ്ചറെ ഇരുത്തിയിട്ട് റിലീഫ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, ഒരു ബൈക്കിൽ. കാരണം നമുക്ക് അന്ന് എന്ത് വണ്ടിയാണോ നമ്മുടെ കയ്യിലുള്ളത് അത് മുഴുവൻ നമ്മൾ യൂസ് ചെയ്തു. ഒരു 10-30 വോളണ്ടിയേഴ്സിനെ നമ്മൾ ഉള്ളിൽ കയറാൻ പെർമിഷൻ കൊടുത്തു. അത് നമ്മൾ ആ സമയത്തെടുത്തൊരു തീരുമാനമാണ്. നമുക്ക്
ആ തീരുമാനം അന്ന് എടുത്തില്ലായിരുന്നെങ്കിലും ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാഷ്വാലിറ്റി നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അപ്പം ഞാനത് നിങ്ങളുടെ മാനേജർ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് ടച്ച് ചെയ്താണ് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും മേഖലയെക്കുറിച്ചുള്ള സംശയമോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ഒരു ജഡ്ജാവണമെങ്കിൽ, അത് ഡിസ്ട്രിക്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ആയാലും ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും, പലർക്കും ഒരു തോന്നലുണ്ട് സർ, ഇത് ഒരുപാട് കാലം വക്കീലായിട്ട് നിസാം ഇജാദ കാലത്ത് കിട്ടുന്നൊരു ഏർപ്പാടാണോ അല്ലയോ എന്ന്, അത് പലർക്കും സംശയമുണ്ട്. അവർക്ക് ചോദിക്കാനുള്ളൊരു വിഷമാണ് സാറ്, അതിനൊരു മറുപടി. അല്ല, ഇത് ചോദിക്കാൻ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. നമുക്കെല്ലാം നമ്മളെ റെസിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ പലതും ഉണ്ട് എനിക്കറിയാം, എല്ലാവരുടെ മനസ്സിലുണ്ട് എനിക്ക് ഇത് ചോദിക്കണം എന്നുണ്ട്, എനിക്ക് അത് ചോദിക്കണം എന്നുണ്ട്. ഇവരെന്ത് വിചാരിക്കും, എൻ്റെ തൊട്ടടുത്തുള്ള ആൾ എന്ത് വിചാരിക്കും, ഞാൻ ചോദിച്ചാൽ തെറ്റിയാൽ എൻ്റെ ഫ്രണ്ട്സ് നാളെ എന്നെ എങ്ങനെ കാണും, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓടി നടക്കണ്ടാവും, ശരിയല്ലേ? അത് നമ്മൾ മാറ്റണം, ആ ഷൈനസ്. നമ്മൾ അങ്ങോട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കേ, തെറ്റിയാൽ എന്ത് പറ്റും, എന്ത് പറ്റും. നമ്മളിങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആദ്യം നമ്മുടെ മാനേജർ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം നിങ്ങൾ തന്നെ എഴുന്നേറ്റ് കോൺഫിഡൻസ് ആയിട്ട് അങ്ങോട്ട് ചോദിക്കും, തെറ്റേ തെറ്റട്ടെ. എന്താണ് ജഡ്ജ് ആവാൻ എന്ത് ചെയ്യണം? ആദ്യം വേണ്ടത് എന്താണ്? ഒരു ലോ ഗ്രാജുവേഷനാണ് അല്ലേ, അതെല്ലാവർക്കും അറിയാലോ. എൽ എൽ ബിയിൽ ഒരു ഗ്രാജുവേഷൻ വേണം. എൽ എൽ ബിയിൽ ഗ്രാജുവേഷൻ വേണം, എന്ത് ചെയ്യണം? ആദ്യം പ്ലസ് ടു പാസ്സാവണം, വേണ്ടേ? പ്ലസ് ടു പാസ്സായി ഏതെങ്കിലും നല്ല ലോ കോളേജിൽ നിന്ന് നിങ്ങളൊരു ഫൈവ് ഇയേഴ്സ് ലോ ഗ്രാജുവേഷൻ എടുക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെർട്ടൺ ഇയേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്തിട്ട് ലോ അവരുടെ ലൈക്ക് അവരുടെ ഒരു ഇതുണ്ട്, പാനലുണ്ട്, പാനലിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് സെർട്ടേൺ ഇയേഴ്സ് വർക്ക് ചെയ്യണം ആസ് എൻ അഡ്വക്കേറ്റ്. അതിനുശേഷമാണ് നിങ്ങൾ ഡിസ്ട്രിക്ട് കോർട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോർട്ടിലേക്കോ എലിജിബിൾ ആവുകയുള്ളൂ. അതിന് എക്സാംസ് ഉണ്ട്. വേറെ എന്തെങ്കിലും സംശയം പെട്ടെന്ന് ചോദിച്ചോളൂ. സാറ് വന്നിരിക്കുകയാണ്, ഞാൻ അധികം. സാർ നമസ്കാരം. സാർ ഈ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ഇത്രയും ഹൈ പവറിൽ എത്തിയതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരൂ. ഓക്കെ, ഞാൻ കോളേജിൽ ബാക്ക് ബെഞ്ചറായിരുന്നു. ഞാൻ ആക്ച്വലി ബാക്ക് ബെഞ്ചിലിരുന്ന് നിങ്ങൾ പോലെ തന്നെ ടീച്ചറോട് സംശയം ചോദിച്ചാൽ ടീച്ചർ എന്ത് വിചാരിക്കും, എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 കൊല്ലം വേസ്റ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം, എൻ്റെ വീട് പാലക്കാടാണ്, മാനേജർക്കറിയാം, ഞാൻ ഒരു ദിവസം PGDCA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ PGDCA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ബുക്ക്സ് കിട്ടിയിട്ടില്ലായിരുന്നു കോളേജിൽ നിന്ന്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കോയമ്പത്തൂരിലൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ബുക്സ് കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം ബസ് കയറി കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂർ പോയിട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം വൈകുന്നേരം സമയം, ഒരു 8 മണി സമയമായി. അപ്പോൾ ഞങ്ങളുടെ KSRTC, അന്ന് KSRTC ബസ്സിലാണ് പാലക്കാട് ടു കോയമ്പത്തൂർ പോയത്. KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് പോകുന്നു, ഒരു കാറ് പോകുന്നു, കാറിലൊരു ബീക്കൺ ലൈറ്റ് ഉണ്ട്, ബാക്കിൽ എഴുതിയിരിക്കുന്നു ജില്ലാ കളക്ടർ. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ ഡ്രൈവർക്ക് ആ കളക്ടറുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര പേടി. ആ വണ്ടിയുടെ പിന്നാലെ പിന്നാലെ തന്നെ ഒരുപാട് നേരം പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പോസ്റ്റാണെന്നുള്ളത്.
അങ്ങനെയാണ് സിവിൽ സർവീസ് എന്നൊരു സംഭവം തലയ്ക്ക് പിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ആ ആഗ്രഹവും വെച്ച് വണ്ടി കയറി ഡൽഹിയിലേക്ക് കോച്ചിങ് ക്ലാസ്സിന്. നിങ്ങൾക്കറിയാലോ ഡൽഹിയിൽ കോച്ചിങ് സെൻറ്റേഴ്സ് ഇഷ്ടം പോലെയുണ്ട്, മെയിൻലി ഫോർ സിവിൽ സർവീസ്. അപ്പം അങ്ങനെ കോച്ചിങ്ങിൻ്റെ ഇടയിൽ സിവിൽ സർവീസ് കിട്ടിയില്ല, പക്ഷെ യു പി എസ് സിയുടെ തന്നെ സി ഐ എസ് എഫിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡിങ് പോസ്റ്റ് കിട്ടി. അപ്പം നമ്മൾ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈവൻ ആ പെർട്ടിക്കുലർ ലക്ഷ്യം നമ്മൾ എത്തിയില്ലെങ്കിലും അതിൻ്റെ തൊട്ട് താഴെയുള്ള എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്തിച്ചേരും. സോ എയിം അറ്റ് ദ സ്റ്റാർ, അറ്റ് ലീസ്റ്റ് വിൽ റീച്ച് ഓൺ ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ. നമ്മൾ സ്റ്റാറിനെ ലക്ഷ്യമായിട്ട് നടന്ന് കയറുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു മലൻ്റെ മുകളിലെങ്കിലും എത്തും. എത്തില്ലേ? എത്തും. അപ്പം നമ്മൾ ഇന്ന് മുതൽ സ്വപ്നം കാണാനും ലക്ഷ്യത്തിലേക്കും സ്റ്റാറിനെ ലക്ഷ്യമാക്കിയും നമ്മൾ മുന്നോട്ട് നടക്കും. റൈറ്റ്? ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇവരെ, അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളെ ഒരു തരത്തിലുള്ള ഫിൽറ്ററിങ്ങും നടത്താതെ സാധാരണയിൽ സാധാരണക്കാരൻ്റെ മക്കൾ, അതായത് രക്ഷിതാക്കൾ പോലും ഇന്നും വളരെ പാവപ്പെട്ട ആളുകളുടെ മക്കളെ ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഈ രൂപത്തിലേക്ക് ആക്കി തീർത്ത് അവർ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ്. രണ്ട് വർഷമായിട്ട് ഇവർക്ക് അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധമില്ല, ഓൺലൈനിൽ മാത്രം സംസാരിച്ച ബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ മുമ്പ് ചോദ്യങ്ങൾക്ക് ചോദിക്കാൻ ബഹുമാനപ്പെട്ട കിഷോർ സാർ, അങ്ങക്ക് ഞങ്ങൾ ഹയർ സെക്കൻഡറിൻ്റെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു 5 പീരീഡ് ക്ലാസ് എടുക്കാൻ വേണ്ടി 20 മിനിറ്റ് വരെ ഒരു പീരീഡ്, അതിന് ഒരു 2-3-4 മണിക്കൂർ തരുമായിരുന്നുവെങ്കിൽ സത്യത്തിൽ എനിക്ക് ഇനിയും പഠിച്ചേ മതിയാവുള്ളൂ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഹയർ സെക്കൻഡറി കുട്ടികളെ, 6 ബാച്ചിലുള്ള കുട്ടികളെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇരുത്തു. ഞങ്ങളുടെ പഴയകാല ചരിത്രത്തിൻ്റെ ആഴിയിലേക്കൊന്ന് നോക്കിപ്പോയാൽ അപ്പോഴത്തേനവിടെ ഒരുപാട് നമ്മളതിൻ്റെ ആ മാനസിക ഒരു പ്രയാസങ്ങളുണ്ടായി, അത്രയേ ഉള്ളൂ. ഒരു 150 കൊല്ലം മുമ്പ് പത്തള്ളി പ്രസ്ഥാനത്ത് നിന്ന് വന്നു, അങ്ങനെ സ്കൂളായി. ഇതൊക്കെ പി കെ എമ്മിൻ്റെ ഈ ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് സാഹിബ് കൂടി 2-3 ബാച്ച് തന്നു. ആദ്യം 3-3 ബാച്ചുള്ളതിന് 8,000 കുട്ടികൾക്ക്, അതിനുശേഷം 2 IAS ഒരു IPS ഉണ്ടായിട്ടുണ്ട്. ഒരു 700-ൻ്റെ മീതെ MBBS ഡോക്ടർമാരും 3000-ത്തോളം എൻജിനീയർമാരും ഒരു 400-500 BDSഉം 1500 ആയുർവേദവും ഒരുപാട് ബാങ്ക് ജീവനക്കാരും കുറേ CA ഉണ്ട്. വ്യക്തമായ ഒരു കണക്ക് കിട്ടിയില്ല എങ്കിലും PKM പഠിച്ച ഒരു കുട്ടിയും പൊട്ടനായിട്ടില്ല ഹയർ സെക്കൻഡറി. അപ്പോൾ അങ്ങേക്ക് തീർച്ചയായിട്ടും ഒരു വല്ലാത്ത അങ്ങ് നേരത്തെ വളരെ നേരത്തെ എത്തി. അപ്പോൾ എല്ലാം കൂടി എല്ലാ ഒന്നാമത്തെ ഈ മാരകമായ ഒരു അന്തരീക്ഷത്തിൻ്റെ സമയമാണ്, ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു മഹാമാരിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചെക്ക് എഴുതിയിൽ ഇന്നിപ്പോഴും മലപ്പുറം ജില്ലയാണ് ഏറ്റവും മുമ്പിലുള്ളത്. പഠിക്കുന്ന A+ മാത്രമല്ല, മഹാമാരി തലയിൽ ഏറ്റെടുത്ത് നടക്കുന്ന കാര്യത്തിലും നമ്മളാണ് മുമ്പിലുള്ളത്. ഇനിയിപ്പോൾ അതിലായിട്ട് ഒരു മോശം വരുത്തണ്ടെന്ന് എഴുതിയ. അപ്പോൾ പിന്നെ അത്രയും കുട്ടികളെ അങ്ങൊന്ന് ഒരു സമയാനുസരിച്ച് നോക്കിയിട്ട് അത് ഉത്തരവാദിത്തപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കിഷോർ സാറിനെ വിളിക്കുമ്പോൾ പിന്നെ നമുക്ക് അന്ന് വേറെ പ്രിൻസിപ്പൽ അടക്കം കേൾക്കേണ്ടവർ അന്ന് കിഷോർ സാറിനെ നടത്തണം. ഒരുപാട് കഴിവുകളും ഒരുപാട് വിവരങ്ങളും ഉണ്ട്. ഇപ്പോൾ ചോദിച്ചതൊക്കെ ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചതിലപ്പുറമാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ 12-ാം ക്ലാസ്സും 18-ാം ക്ലാസ് വരെ ചോദിക്കാനുള്ള യോഗ്യത ഉണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങയുടെ ഇത്ര വിലപ്പെട്ട സമയം, ഈ ഡ്യൂട്ടി സമയത്ത് പോലും ഇതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്ക് ചിലവാക്കിയതിൽ ഞങ്ങളുടെ ഒരു നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം PKM ഒരു ഉപഹാരമുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഉള്ള ഒരു ഉപഹാരം, PKM ഉപഹാരം. ഞാനിപ്പോൾ കിഷോർ സാറിന് നമ്മളെ ഒരു അധ്യാപകനായിട്ടല്ലേ കണ്ടൂടെ. അപ്പോൾ ഉപഹാരം കൊടുക്കേണ്ടത് ആരാണ്?
അപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് കിഷോർ സാർ അവർക്ക് പി കെ എമ്മിൻ്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായിട്ട് നമ്മുടെ മുഴുവൻ കുട്ടികൾക്കും ഉപഹാരങ്ങൾ ഈ വേദിയിൽ വെച്ച് നൽകാൻ അസാധ്യമായതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കുറച്ചാളുകൾക്ക് പ്രതീകാത്മകമായിട്ട് കുറച്ചാളുകൾക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ എന്നും താങ്ങും തണലുമായി നമ്മുടെ കൂടെയുള്ള പി കെ അബ്ദുറബ് സാറ് ഈ വേദിയിൽ വെച്ച് പ്രതിഭകളായ കുട്ടികളെ ആദരിക്കുന്നു. ഷഹാന ഷെറിൻ വേദിയിലേക്ക് വരിക. പ്രിയപ്പെട്ട അബ്ദുറബ് സാറ് കുട്ടികൾക്കുള്ള ഉപഹാരം നൽകുന്നതാണ്. ഇസ്രത്ത് ഇബ്രാഹിം, നജ ഫെമിൻ, ദീപക് രാജ് മുഹമ്മദ് ഹിസാം, നിങ്ങളെ ഈ 633 കുട്ടികൾക്കും കൊടുക്കണം. ഇവരെ കൊണ്ട് തന്ന് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് മതിയായ ആഗ്രഹമുണ്ട്. അശാക്കളൊക്കെ ഈ 633 കുട്ടികൾക്കും ഒരു എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ നിന്നും കിട്ടുമ്പോഴേക്കും ഒരു 635 ദിവസം ഞാൻ ജയിലിൽ പോയി കിടക്കും വേണ്ടി വരും. അങ്ങനെയാണ് അത് സിസ്റ്റർ. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയ അംഗീകാരം, ഈ സംസാരം അംഗീകാരമായി കിട്ടി. നമ്മൾ നേടിയെടുത്തത് ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കാര്യങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കമാൻഡൻ്റ് പറഞ്ഞു. നിങ്ങൾ സ്വപ്നം കാണുക, തീർച്ചയായിട്ടും നമ്മൾക്ക് അവിടെ എത്താൻ അത്രത്തോളം കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള അധ്യക്ഷ പ്രസംഗം അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട അബ്ദുറബ് സാഹിബിനോട് എത്താൻ വൈകി. പി കെ അബ്ദുറബ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം 5 കൊല്ലം അയറിൻ്റെയും മറ്റ് 2 എണ്ണത്തിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ വേറെ ഒരാളും പിന്നെ ഹൈസ്കൂൾ മറ്റുള്ളത് വേറെ ഒരാളുമായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടും കൂടി ഏറ്റെടുത്ത് 5 കൊല്ലം ഒരു പോറലേൽക്കാതെ നമുക്കും കിട്ടി 3 ബാച്ച്. അങ്ങനെ തന്നുകൊണ്ട് മുഴുവൻ അധ്യാപകരുടെയും സാലറി കൊടുത്തുകൊണ്ട് പി കെ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി കെ അബ്ദുറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ബന്ധമാണ്. പക്ഷേ ഒരേ ഇനീഷ്യലല്ല, 2 PK ഇംഗ്ലീഷിൽ കെ എന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ 60% അധ്യാപകരുടെ സാലറി വളരെ വ്യക്തമായി കർക്കശമായ തീരുമാനത്തിലൂടെ അംഗീകാരം കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട പി കെ അബ്ദുറബ് സാഹിബ് അവർക്കാണ്. അങ്ങയുടെ സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ ശക്തമായി ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതികേട് ഉണ്ടാവുമായിരുന്നില്ല. മലപ്പുറം ജില്ലയിൽ ഉയർന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉയർന്ന് പഠിക്കാൻ പറ്റാത്ത 55,000 കുട്ടികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതിന് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായാലും എന്നും സമാധാനത്തോടു കൂടെ മാത്രം മറുപടി പറഞ്ഞു. എപ്പോഴും ചിരിച്ചിട്ട് ഒരാളോടും ദേഷ്യം പിടിക്കാതെ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷം എന്നുള്ള സാധനങ്ങളില്ലാതെ അങ്ങ് പറഞ്ഞാലെല്ലാം കേൾക്കുന്നവരാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്നെനിക്ക് വ്യക്തമായ ചിത്രമുണ്ട്. അങ്ങേക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന, അപ്പോൾ താങ്കൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ, എന്താ ചെയ്യാഞ്ഞെന്ന് ചോദിച്ചാൽ ആരെയും വെറുപ്പിക്കാതെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്കൂൾ എല്ലാ സ്കൂളുകൾക്കും അങ്ങ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ചെറുതായി കാണുന്നില്ല. എന്നിരുന്നാലും വിദ്യാർത്ഥി ആനുപാതികമായി മലപ്പുറം ജില്ലയിൽ 2 ജില്ലയിലുള്ള കുട്ടികളുണ്ട്, 2 ജില്ലയിലുള്ള പോപ്പുലേഷനുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിലപ്പുറം ഞങ്ങൾ എന്ത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ അവിടെ കയറി ഇരുന്നോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 50 കുട്ടികളുള്ളത് 20% കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കൾ കരുതും ഗവൺമെൻറ് ഒന്നായിട്ടിങ്ങോട്ട് ചേർച്ചു വെച്ചെങ്കിലുണ്ട്. ഈ 50 കുട്ടികളുള്ളോട് 6 എണ്ണാക്കാനാണ് പറയണ്ടേ? പിന്നെ ഒരു 10% കൂട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടാലേ പിന്നെ നമുക്കിങ്ങനെ ചൊറിഞ്ഞ് വരായിട്ടൊന്നുമല്ല.
പിന്നെ ആരോട് പറയാനാ? അപ്പോൾ 65 കുട്ടികൾ, റൂമോ 30-20, അതിൽ അധ്യാപകർ സ്റ്റേജ്. അപ്പോൾ അതിന് പ്രോട്ടോകോളില്ല. അതിന് കോവിഡും ഇല്ല, വൈറസും ഇല്ല, പനിയും ഇല്ല, ഒന്നുമില്ല. ആ ഏർപ്പാട് നടക്കൂല. ശക്തമായി നമ്മൾ പോരാടേണ്ടി വരും. അന്ന് സാമ്രാജ്യ ശക്തികൾക്കെതിരിൽ നമ്മൾ ഒരു ഒരു സമൂഹം, നമ്മുടെ പൂർവീകർ പോരാടിയിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വിപ്ലവം നടത്തേണ്ടി വന്നാൽ നിങ്ങളുടെ മുമ്പിലെ വരിയിൽ ഞാനുണ്ടാവും തീർച്ചയായിട്ടും. ഉയർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടൊന്നല്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ ചേർക്കണം. അപ്പം ഇത്രയെങ്കിലും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ സീറ്റ് തരാൻ എൻ്റെ അടുത്തോട്ട് ഇല്ലതാനും. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം, 35 സീറ്റ്, 8,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ സയൻസിന് കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ള 3-7 ആകെ 4 ബാച്ച് സയൻസിന്, അതിൽ ജനറൽ മെറിറ്റ് 80 അല്ലേ സംസാരേ, ഉറങ്ങണ്ട, 80 ഒരു പേടിയില്ലേ? കുട്ടികളെ കൂടി ഇൻ്റെ അടുത്തേക്ക് വരണ്ടേ? നിങ്ങളുടെ അടുത്തേക്ക് ഹയർ സെക്കൻഡറി ആകുമ്പോൾ വരുള്ളൂ, ഹൈസ്കൂളാകുമ്പോൾ ഇൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ 80 കുട്ടികളൊക്കെ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെയൊക്കെ ഡയറക്ഷനുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിപാടിയിലെ അധ്യക്ഷ വ്യക്തം സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് സാഹിബിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചോളൂ. ബഹുമാനായ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയും ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് CISF ശ്രീ എ വി കിഷോർ കുമാർ, ഈ സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ മാനേജർ എന്ന ഒരു പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പ്രിയപ്പെട്ട ബഷീർ സാഹിബ് എടരിക്കോട്, പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ഷാഫി, മുൻ HM കെ അബ്ദുൽ അസീസ്, ഡെപ്യൂട്ടി HM പി ബഷീർ, PRO കെ പി നാസർ, അമീർ അലി മുൻ RIC കൺവീനർ, ഇസ്മായിൽ പുഴിക്കിൽ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, അധ്യാപിക അധ്യാപകരെ, ഈ പ്രാവശ്യത്തെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, എടരിക്കോട് BKMM HS എടരിക്കോട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി SSLC യുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട്, അതാത് കാലഘട്ടങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ വർഷവും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്ഥാപനം, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടുന്ന സ്ഥാപനം, അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള എല്ലാ സ്കൂളുകളെയും എടുക്കുമ്പോൾ ഈ 3 മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും 1 സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂൾ, അത് 1 കൊല്ലമോ 2 കൊല്ലമല്ല, നിരന്തരമായി എല്ലാ വർഷങ്ങളും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത. സാധാരണഗതിയിൽ പല എയ്ഡഡ് സ്കൂളുകളെ പോലെ അല്ല ഈ സ്കൂൾ നടക്കുന്നത്. ഇവിടെ എത്രമാത്രം കുട്ടികളുണ്ടെങ്കിലും അവരോരോരുത്തരുടെയും വ്യക്തിപരമായ കഴിവുകളെയും കഴിവ് കുറവുകളെയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് SSLC പരീക്ഷയുടെ ആ കൊല്ലത്തിലാണെങ്കിലും +2 കൊല്ലത്തിലാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് അവർക്ക് സാധാരണഗതിയിൽ രക്ഷിതാക്കൾ പോലും കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ കെയർ
അവരുടെ ആ സമയത്തുള്ള പഠനത്തിലും അതുപോലെ തന്നെ അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലുമൊക്കെ ഈ സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് ഏത് ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ പുറമോടി കാണിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും നേടിയെടുക്കാൻ ആർക്കും ഒരു രംഗത്തും കഴിയുകയില്ല. ഇവിടെ ഈ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അധ്യാപകരും വളരെയേറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അർപ്പണബോധമുള്ള അധ്യാപകർ, അതുപോലെ തന്നെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും സജീവമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് പഠിക്കാൻ ആവശ്യമായ മാനസികവും ശാരീരികവുമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇവിടെ ആ സമയങ്ങളിൽ ക്ലാസ്സുകൾ നടക്കാറുള്ളത് എന്ന് എനിക്ക് നേരിട്ടറിയാം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ബഷീർ സാഹിബ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. എല്ലാ വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എത്ര കൊടുത്താലും മതിയാകാത്ത രീതിയിൽ സീറ്റുകളുടെ പര്യാപ്തത ഉണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പക്ഷെ ഒരു ഗവൺമെൻറ് അതിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിലും അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒന്നായിട്ടെല്ലാം കൂടി കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയായിരുന്ന സമയത്ത് പരമാവധി ജില്ലകളുടെ കുറവുകൾ കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു നിശ്ചിത വിഹിതം എല്ലാം സ്കൂളുകൾക്കും നൽകാൻ കഴിഞ്ഞു. അതിലേറ്റവും കൂടുതൽ നൽകിയത് മലപ്പുറം ജില്ലയ്ക്ക് തന്നെയാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും പോരാ, ഇപ്പോഴും ആയിരക്കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്ത് നിൽക്കുന്ന ഒരവസരമുണ്ട്. സീറ്റ് കിട്ടാത്ത അവസരം പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് സങ്കടം ഉണ്ടാകുമെങ്കിലും ഇതിൻ്റെ നേരെയുള്ള അപ്പുറത്തുള്ള കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഇത്രയധികം കുട്ടികൾ ഈ പിന്നോക്ക ജില്ലയായ മലപ്പുറത്ത് നിന്ന് ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചമായി പരീക്ഷ പാസ്സായി നല്ല മാർക്കുകളോടുകൂടി പാസ്സായി വരുന്നു എന്നുള്ളതിലുള്ള അഭിമാനവും നമുക്കുണ്ട്. ഒരു കാലത്ത് വളരെ പിന്നിലായിരുന്നു നമ്മൾ, വളരെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നിൽ എന്ന് തന്നെ പറയാം. പക്ഷേ ആ സ്ഥിതിയെല്ലാം മാറി സംസ്ഥാന ആവറേജിൻ്റെ മുകളിൽ പരീക്ഷകളിൽ എത്താൻ നമുക്ക് സാധിക്കുന്നു. ഇവിടെ ബഹുമാനായ കമാൻഡൻ്റ് സൂചിപ്പിച്ചതുപോലെ ഈ പ്ലസ് ടു കഴിയുമ്പോൾ ഇനി എന്ത് എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെയും മുമ്പിലുള്ള ഒരു ചോദ്യമാണ്. അതിനെ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച്, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനമെടുത്ത് അതുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇതുപോലെയുള്ള കഠിനാധ്വാനങ്ങളിലൂടെ നിങ്ങൾക്ക് അത്തരം മേഖലകളെയും കൈയടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കമാൻഡൻ്റ് പറഞ്ഞപ്പോൾ ഇവിടെ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ സിവിൽ സർവീസിനുള്ള പരിശീലനങ്ങൾ കുറവായിരുന്നു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് കുറേ പുതിയ കേന്ദ്രങ്ങൾ സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ടി ആരംഭിച്ചത്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായി വന്നപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെൻ്റർ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ പാലക്കാട്, അതുപോലെ തന്നെ കോഴിക്കോട്, പൊന്നാനി അവിടങ്ങളിലൊക്കെ തന്നെയും സിവിൽ സർവീസ് കോച്ചിങ് ആരംഭിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ധാരാളം കുട്ടികൾ, ഓരോ വർഷവും മലയാളികളായിട്ടുള്ള കുട്ടികൾ തന്നെ സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയും എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള സിവിൽ സർവീസിന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത്, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, പൊന്നാണിയാണെങ്കിൽ പൊന്നാണി, അവിടങ്ങളിൽ ഇതിൻ്റെ കോച്ചിങ്ങിന് ചേർന്ന് നല്ല സ്ഥാപനങ്ങളിൽ ചേരണം. വെറുതെ പേര് വെച്ച് IAS കോച്ചിങ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പഠിച്ചതുകൊണ്ട് പ്രയോജനമില്ല. നല്ല സ്ഥാപനങ്ങളിൽ, അത് ഗവൺമെൻറ്റിൻ്റേതായാലും പ്രൈവറ്റ് ആയാലും, നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ട് IAS അതുപോലെ തന്നെ IPS IFS അങ്ങനെ ധാരാളം കോഴ്സുകളുണ്ട്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് അത്
ലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതാണ് ഈ വിജയിച്ച കുട്ടികൾക്ക് ആശംസ നേരുന്നതിനോടൊപ്പം അവരോട് പറയാനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ പഠന കാര്യങ്ങളെ, കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം അറ്റമില്ലാത്ത ഒരു 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 മേഖലയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസം മാത്രമായി മരിച്ചു പോകണമെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. ഓരോ മേഖലകളെയും തിരഞ്ഞെടുത്ത് നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ മേഖലകളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് ഘട്ടം ഘട്ടമായി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നല്ല തിരഞ്ഞെടുപ്പ്, അത് നിങ്ങളുടെ ചോയ്സ് എന്താണോ അത് രക്ഷിതാക്കളുടെ നിർബന്ധത്തിനനുസരിച്ച് വഴങ്ങി ഒന്നിലേക്കും പോകരുത്. രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ ഡോക്ടറാവാൻ താല്പര്യം ഉണ്ടാവും, സയൻസ് സബ്ജക്റ്റ് പഠിക്കാൻ ഒരുപക്ഷെ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വെറുതെ കൊല്ലങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കുട്ടികൾ പോവും, രക്ഷിതാക്കളുടെ പണച്ചെലവും പോവും, എല്ലാം പോവും. അതിന് പകരം ഒരേ മനസ്സോടുകൂടി തീരുമാനിക്കാൻ കഴിയണം കുട്ടിയുടെ ആഗ്രഹം എന്താണോ അതറിഞ്ഞുകൊണ്ട് രക്ഷിതാക്കൾ അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും മലപ്പുറം ജില്ലയിൽ നമുക്ക് ഇതുപോലുള്ള കോഴ്സുകൾക്ക് മാത്രമല്ല സിവിൽ സർവീസിന് പോലും കൂടുതൽ വിദ്യാർത്ഥിനികൾക്ക് സിവിൽ സർവീസ് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം സമീപ ഭാവിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഈ ഉപഹാരങ്ങൾ വാങ്ങിയവരും അല്ലാത്തവരുമായ മുഴുവൻ വിദ്യാർത്ഥികളെയും, പ്ലസ് ടു പാസ്സായ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് വാങ്ങി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥിനികളെയും അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ ഭാവി വിദ്യാഭ്യാസ ജീവിതവും എല്ലാ നിലയിലും സന്തോഷകരമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലെ ആശംസാ പ്രസംഗത്തിന് അതോടൊപ്പം തന്നെ ഈ പരിപാടി കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷാഫി സാറെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഈ സെഷൻ്റെ അധ്യക്ഷൻ ബഹുമാനനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ പി കെ അബ്ദുറബ് സാഹിബ്, സ്കൂൾ മാനേജർ ബഷീർ ക, ഡെപ്യൂട്ടി എച്ച് എം, അതുപോലെ മറ്റ് സന്നിധിരേക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പി ടി എ അംഗങ്ങൾ, നമ്മൾ വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു മീറ്റിംഗ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം നിങ്ങൾ വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം കുട്ടികളെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അത് നിങ്ങളൊരു പ്രതിനിധികൾ, ഇത്രയും കുട്ടികളെ പ്രതിനിധികളായിട്ടാണ് നിങ്ങളിവിടെ ഈ ഒരു വേദിയിൽ പങ്കെടുത്തതെങ്കിലും മറ്റെല്ലാ കുട്ടികൾക്കും അവർക്ക് വേണ്ടിയുള്ള പ്രസൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ പരിപാടി വളരെ ഭംഗിയായിട്ട്, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു. നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വലിയ ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്ന കുട്ടികളാണ്, ഏറ്റവും പ്രതിഭ നിറഞ്ഞ കുട്ടികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഒരു കുറച്ച് പ്രസംഗങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിച്ചു, ഏത് രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള കുറച്ച്. അപ്പോൾ ആ രീതിയിൽ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ വിജയം വലിയ വിജയങ്ങളുടെ ഒരു മുന്നോടി മാത്രമാവട്ടെ എന്നാണ് ഈ വൈകിയ വേളയിൽ ഞാൻ ആശംസിക്കുന്നത്. ഈ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് നമ്മുടെ ഡെപ്യൂട്ടി എച്ച് എം പി ബഷീർ സാറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു സാർ. സ്റ്റേജിലുള്ള ബഹുമാനിയെ, നമ്മുടെ വിശിഷ്ടാതിഥി മുൻ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുറബ് സാഹിബ്, രക്ഷിതാക്കളുടെ പ്രതിനിധികളെ, ഏറ്റവും പ്രിയങ്കരായ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ, ഒരു വലിയ ചടങ്ങ് അതിലളിതമായി നമ്മളോട് നടത്തിയിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും പ്രതീകാത്മകമായി നടത്തിയ ഈ ഒരു ചടങ്ങിൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും അതുപോലെ ഇവിടുത്തെ മാനേജ്മെൻറ്റും എല്ലാവരും നിങ്ങളുണ്ടാക്കിയ നേട്ടത്തിൽ എപ്പോഴും സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കുറിച്ചിടുക. മാത്രമല്ല മറ്റു വിദ്യാർത്ഥികൾക്ക് നമ്മുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെയോടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവർക്കുള്ള ആദരങ്ങൾ വ്യത്യസ്ത കോർണറുകളായി നൽകുന്നുമുണ്ട്. ഞാൻ ഈ ചടങ്ങ് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ധാരാളമായി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ഈ
പ്രോഗ്രാമിൽ വലിയ തിരക്കുകളുള്ള വിശിഷ്ടാതികളെ നമുക്കിവിടെ എത്തി നമ്മുടെ സംസാരിച്ചത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആയിട്ടുള്ള കിഷോർ സാറും അതുപോലെ വേദിയിലുള്ള ബഹുമാന്യനായ നാം എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കുതിപ്പിൽ വളരെ ഊർജം നൽകിയിട്ടുള്ള ബഹുമാനായ അബ്ദുറബ് സാഹിബും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന മാനേജർ സാർ അതുപോലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷാഫി സാർ എല്ലാവർക്കും ഉള്ള കടപ്പാടും നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ധാരാളം അതിഥികളും രക്ഷിതാക്കളുടെ പ്രതിനിധികളും പി ടി എ പ്രതിനിധികൾ കൂടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വേണ്ട രീതിയിൽ നമുക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞോ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാവരും ഈ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഈ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ പേരുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഗാനത്തോടു കൂടി ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ജനഗണമനാധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗാ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ഗാഹേ തവ ശുഭാശിഷ മാഹേ ഗാഹേ തവ ജയ ഗാഥ ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത ജയ ഹേ